ഹലോ ഹലോ, എന്താ? ഹലോ, കേൾക്കുന്നില്ല? പോന്നേ, എന്താ കേൾക്കുന്നില്ലേ? ആ മതി. വീഡിയോയുടെ ശബ്ദം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗുരുനാഥൻ ഗാനം പാടലയ ശ്രുതി തങ്ങളിലെ പുണ്യ പുരോഹിത ഗുരുനാഥൻ
హలో 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 మైక్ స్కీలే నడక్కడో హలో ఉంటానే ఎందుకలో ഹലോ സൗണ്ട് പ്രശ്നമല്ലേ കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ആ തോന്നില്ലേ കേറിയാ
ഹലോ 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 ആനകളെ കണ്ടോട്ടെ. ഹലോ ഹലോ, ഇതൊക്കെയാണ് അല്ലേ? ഹലോ 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 ഹലോ, പ്രോഗ്രാം ഉടനെ തുടങ്ങുകയാണ്. എല്ലാവരും അവരവരുടെ വോയിസ് മറ്റേ മ്യൂട്ട് ചെയ്യുന്ന ഓഡിയോ മ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും. ഒരുപാട് ഡിസ്റ്റർബൻസ് വരുന്നത്. ഹലോ, ഓക്കെ. ഓക്കെ 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 ആ അവിടെ ഇരിക്കാം. അവരെ കിട്ടില്ല എന്ന് മാത്രം. Hello everyone, good evening and greeting to one and all. Hope you all are safe and healthy. As you all know, in the midst of this pandemic, we have gathered on this virtual platform to celebrate the 60th birthday of an inspiring person, an owner of rich music legacy of blessed voice, the singing priest Father Dr. Paul Kruger Peter. So without further ado, in the midst of this pandemic, we have platform to say you want to into prayer
Okay. പ്രിയമുള്ളവരെ, വളരെ സന്തോഷം. ഇന്ന് 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന പോളച്ചന്റെ ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തുടങ്ങുകയാണ് പ്രാർത്ഥനയോടുകൂടെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിളിത്തുറക്കു കാതന നിവാരണ കനിവിൻ ഉറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിളിത്തുറക്കു. Thank you, Pooja Ramesh. പോളച്ചന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കാണുവാനും കേൾക്കുവാനും പോകുന്നത്. സുബേൻ, തനിക്ക് വേണമെങ്കിൽ അത് നോക്കണേ, കാണുന്നേ കണ്ടു. സുരങ്ങളുടെ സൃഷ്ടിശ്വരഹൃദയത്തിന്റെ താളലയ ഭാവങ്ങളെ ഹൃദയത്തിലേറ്റി ഒരു ജന്മം മുഴുവൻ ആ പ്രപഞ്ച സംഗീത സദസ്സിന് ഈശ്വര സംഗീതത്തിന്റെ തനിമയുള്ള അലയടികൾ ലോകത്തിന് സമ്മാനിച്ച ദൈവഗായകനും പാടും പാതിരിയുമായ ഫാദർ പോൾ പൂവത്തിങ്കൽ CMI സഭയിലെ തൃശൂർ ദേവമാത പ്രവശ്യാംഗമാണ്. കർണാടക സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ലോകത്തെ ആദ്യ ക്രിസ്ത്യൻ പുരോഹിതൻ, ഇന്ത്യൻ വോക്കോളജിയുടെ പിതാവ്, പ്രമുഖ വോക്കോളജിസ്റ്റുമായ ഈ വൈദികൻ തന്റെ വോക്കോളജിക്കൽ ക്ലിനിക്കിലൂടെ അനേകരുടെ ജീവിതത്തിന് ശബ്ദം നൽകിയിട്ടുണ്ട്. സംഗീത ലോകത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്മഭൂഷൺ ശ്രീ KJ യേശുദാസിന്റെ അരുമശിഷ്യനും ആരാധകനും കൂടിയാണ് ഫാദർ പോൾ പൂവത്തിങ്കൽ CMI. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രപതി ഭവനിൽ നടത്തിയ മതസൗഹാർദ്ദ കച്ചേരിയിലൂടെ തന്റെ സംഗീത മാധുരി ഇന്ത്യൻ ജനതയ്ക്കും ലോകത്തിനു മുഴുവനും അഭിമാനത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞ വേദിയായിരുന്നു. അമേരിക്ക, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, യൂറോപ്പ്, ആഫ്രിക്ക, ഗൾഫ് രാജ്യങ്ങളിലും മതസൗഹാർദ്ദ കച്ചേരികളിലൂടെ കർണാടക സംഗീതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഈ പാടും പാതിരി വിജയിച്ചു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ താൻ തൊട്ടതെല്ലാം 100% പൊന്നാക്കി വിളയിച്ച ഈ സംഗീതാസാധകന്റെ സ്വർണ്ണമെഡലുകൾ അദ്ദേഹത്തിന്റെ ആഴമുള്ള അറിവിനെയും അർപ്പണബോധത്തെയും വരച്ചു കാട്ടുന്നതാണ്. ഹിന്ദോളരാഗാർദ്ധരനായി എന്ന് തുടങ്ങുന്ന ഗാനം മുതൽ അനേകരുടെ ഹൃദയങ്ങളിൽ ഇന്നും മായാതെ കിടക്കുന്ന 1000-ലധികം തനിമയുള്ള ഗാനങ്ങൾ സമ്മാനിച്ച ഈ ദേവഗായകൻ 40-ഓളം ആൽബങ്ങളിലും സംഗീത ലോകത്തിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ലോകരാജ്യങ്ങളിലെ വ്യത്യസ്ത സംഗീത നൃത്തകലാ രൂപങ്ങളെ കോർത്തിണക്കി CMI ദേവമാത പ്രവശ്യയുടെ പിന്തുണയോടെ അഴീക്കോട് മാർത്തോമാ തീർത്ഥ കേന്ദ്രത്തിൽ ആരംഭിച്ച ഹാർമണി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ലോകശ്രദ്ധയാകർഷിച്ച ഒരു കലാവിരുന്നേ. കേരളത്തിലെയും സാംസ്കാരിക വേദികളിലും
ഇടവകകളിലും അവതരിപ്പിച്ച സംഗീത സദസ്സുകൾ പോൾ തിങ്കളച്ചന്റെ സംഗീത ഉദാഹരണങ്ങളാണ്. 60 വർഷം നീളുന്ന അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിൽ തങ്കലിപികളിൽ എഴുതിച്ചേർക്കപ്പെട്ട 13 അവാർഡുകളും ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. ഈശ്വരൻ സംഗീതമാണ്. ഈശ്വരനെ സ്നേഹിക്കുന്നതിന്റെ ഉള്ളിൽ സപ്തസ്വരങ്ങളുടെ അലയടികൾ ഒരിക്കലും നിലയ്ക്കുന്നില്ല. ഈശ്വര സംഗീതത്തിന്റെ ഈ ഭൂമിയിലെ മറുരൂപമായ പോൾ പൂവത്തിങ്കളച്ചൻ ജീവിതയാത്രയിൽ 60 ആണ്ടുകൾ പിന്നിടുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ഈ സംഗീതോപാസകൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. That was a beautiful life sketch of Father Dr. Paul Poovathingal, of his all activities and achievements throughout these years. Next, I'd like to invite an acclaimed writer, an art critic, and Devanadham Organizing Committee Chairman, Professor Georges Paul, for the welcome speech. Father Paul Poovathingal-inte Devanadham 60 എന്ന ഷഷ്ടിമൂർത്തി ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അച്ഛൻ്റെ 300 പരം അഭ്യുദയകാംക്ഷകളാണ് ഈ മെഗാ ഗ്ലോബൽ വെർച്വൽ മീറ്റിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാം തന്നെ ആധ്യാത്മിക, രാഷ്ട്രീയ, സാംസ്കാരിക, അക്കാദമിക് രംഗങ്ങളിലെ സെലിബ്രിറ്റികളാണ്. പലരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരും. ഇവരെല്ലാം തന്നെ അച്ഛനെ വളരെ അടുത്തറിയുന്നത് കൊണ്ട് ഞാനൊരു പരിചയപ്പെടുത്തലിന് മുതിരുന്നില്ല. മാത്രവുമല്ല, ഇതിന് മുമ്പ് ഇത് തൊട്ട് മുമ്പ് നിങ്ങൾ ആ അച്ഛൻ്റെ ലൈഫ് സ്കെച്ചിൻ്റെ വീഡിയോ കണ്ടുവല്ലോ. സമയപരിധി അയ്യോ അതിനെ അനുവദിക്കുന്നില്ല. ആത്മീയ ശുശ്രൂഷയ്ക്കും മത സൗഹാർദ്ദത്തിനും കർണാടക സംഗീതത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് തൻ്റെ 60 കൊല്ലത്തെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു മഹാസംഗീതജ്ഞനാണ് ഫാദർ പോൾ പൂവത്തിങ്കൽ. സാധാരണ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യ ജൂബിലിയാണ് ഏറ്റവും ക്ഷേമം. എന്നാൽ പോളച്ചന് ഷഷ്ടിപൂർത്തി ആഘോഷമാണ് അതിലും ക്ഷേമം എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ ഷഷ്ടിപൂർത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരാൾ ജനിക്കുന്ന സമയത്തെ അസ്ട്രോണമിക്കൽ കോൺഫിഗറേഷൻ, ഗ്രഹനില, വീണ്ടും ആവർത്തിക്കുന്നത് 60 വർഷത്തിന് ശേഷം ഉള്ള ആ ജന്മദിനത്തിലാണ്. അപ്പോൾ അച്ഛൻ്റെ ആയുസ്സിൻ്റെ 1-ാം ഘട്ടം, ഒരു സൈക്കിൾ, ഇന്ന് അവസാനിച്ച് നാളെ അദ്ദേഹം 2-ാം സൈക്കിളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മംഗള മുഹൂർത്തത്തിൽ ഞാൻ അച്ഛനെ ആയുരാരോഗ്യങ്ങൾ നേരുന്നു. അതിനോടൊപ്പം സംഗീതത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഓരോരുത്തരുടെയും പേരെടുത്ത് സ്വാഗതം ആശംസിക്കാൻ മുതിരുന്നില്ല. അത് സാധ്യമല്ലെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ക്ഷമിക്കണം. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് തൃശൂരിൻ്റെ ആരാധ്യനായ മേയർ ശ്രീ എം കെ വർഗീസാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് ഈ സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഊഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് നിർദ്ധനായ ഒരു കലാകാരന് 600,000 രൂപയുടെ ഒരു വീട് പണിതിട്ടുണ്ട്. അതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കുന്ന തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന് പ്രത്യേകം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പത്മഭൂഷൺ കെ ജെ പത്മവിഭൂഷൺ
കെ ജെ യേശുദാസനാണ്. അദ്ദേഹമാണ് നിർധനരായ 60 കലാകാരന്മാർക്ക് 5000 രൂപ വീതം ധനസഹായം കൈമാറുന്നത്. ദാസേട്ടന് വളരെ ഹാർദവുമായ സ്വാഗതം. കേരള മന്ത്രിസഭയിലെ പുതുതലമുറക്കാരായ 2 മന്ത്രിമാർ നമ്മുടെ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന സ്വീകരിക്കും. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന പ്രൊഫസർ ആർ ബിന്ദു മെഡിക്കൽ കോളേജിലേക്കുള്ള സംഭാവന സ്വീകരിക്കുന്നു. ആത്മീയ അധ്യക്ഷരായ മാർ പോളി കണ്ണൂക്കാരൻ, മാർ അപ്രൈം, മാർ ടോണി നീലങ്കാവിൽ, ഡോക്ടർ തോമസ് ചാത്തപ്പറമ്പിൽ, ഫാദർ ഡോക്ടർ ഡേവിസ് പനക്കൽ എന്നിവർക്കും, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട നമ്മുടെ MP ടി എൻ പ്രതാപൻ, ബഹുമാനപ്പെട്ട MLA പി ബാലചന്ദ്രൻ എന്നിവർക്കും ഞാൻ സ്വാഗതം അരുളുന്നു. എല്ലാ വർഷവും അഴീക്കോട് പോളച്ചൻ നടത്തി വരുന്ന ഹാർമണി ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഹാർമണി ഇന്റർനാഷണൽ അവാർഡിന് അർഹരായ 2 പത്മശ്രീ ജേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കലാമണ്ഡലം ഗോപിയും പെരുമലം കുട്ടന്മാരാണ്. ഈ ആദരണീയരായ കലാകാരന്മാർക്കും പ്രത്യേകം സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ വൈസ് ചാൻസലർമാരായ ഡോക്ടർ ടി കെ നാരായണൻ, ഡോക്ടർ അനിൽ വള്ളത്തോൾ, ഡോക്ടർ പ്രമീള ഗുരുമൂർത്തി, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ പ്രഭാകർ പകർശി എന്നിവർക്കും സ്വാഗതം പറയുന്നു. വിശ്വപ്രശസ്തരായ കലാകാരന്മാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതിനുശേഷം അച്ഛന് ആശംസകൾ അർപ്പിക്കാനും പരിപാടികൾ അവതരിപ്പിക്കാനും അവരെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സംഘാടന സമിതി അംഗങ്ങൾ, ഈ പരിപാടി കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമൊട്ടുമുള്ള പ്രേക്ഷകർ, ഇവരെല്ലാം ഈ പരിപാടികൾക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, Professor. Next, I'd like to invite the Organizing Committee Chief Patron, Honorable Mayor of Thrissur, Sri M.K. Varghese, for the Presidential Address. ബഹുമാന്യനായ ഇന്നത്തെ ഈ സായാഹ്ന സമ്മേളനത്തിലെ എത്തിച്ചേർന്നിരിക്കുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ്, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, ശ്രീ സ്റ്റീഫൻ ദേവസി, പത്മശ്രീ യേശുദാസ്, മറ്റ് ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികൾ, ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സംരംഭമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, പാടും പാതിരി, ദേവഗായകൻ എന്നറിയപ്പെടുന്ന കോളച്ചൻ ഇന്ന് 60 വയസ്സ് തികയുമ്പോൾ ഷഷ്ടിപൂർത്തി ആയി. അദ്ദേഹം നമ്മളെ അദ്ദേഹത്തെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ നെഞ്ചിലേറ്റുകയാണ്. കാരണം നമുക്കറിയാം, വൈദിക വൃത്തിയും സാമൂഹിക രംഗത്ത് പ്രതിബദ്ധതയും ഗാന ഗന്ധർവനും ഇതെല്ലാം കൂടി സംയുക്തമായി കൊണ്ടുപോകുന്ന ഒരു പാതിരി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിൻ്റെ ഉയർച്ച നമ്മളെല്ലാവരും നോക്കിക്കാണുന്നു. എന്നും ചിരിച്ച മുഖത്തോടു കൂടി കാണുന്ന കോത്തിങ്കലച്ഛനെ ഞാൻ ഇന്നും മറക്കാതെ പല വേദികളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഓർമ്മ എന്നിൽ ഇപ്പോൾ വരികയാണ്. കാരണം നമുക്കറിയാം, ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈദിക കർമ്മങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊക്കെ സമയം കണ്ടെത്തുകയും, കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു സൽക്കർമ്മം ദൈവിക ചിന്തയിൽ കൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് കാണിക്കുന്ന ശുഷ്കാന്തി നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ
ഈ 60-ാം പിറന്നാളിൽ എനിക്ക് സംബന്ധിക്കുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും സാധിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അദ്ദേഹത്തിന് ആയു ആരോഗ്യത്തോടുകൂടി ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇനിയും ഈ സമൂഹത്തിനകത്ത് ഉന്നതിയിലെത്തുന്നതിനും ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാവാൻ ഞാൻ ആശംസിക്കുന്നു. എൻ്റെ എല്ലാ ആത്മാർത്ഥമായ ഹൃദയാംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളെ കഠിന നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പോൾ പൂത്തിങ്കൽ അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മമാണ് അടുത്തത്. ഇതിനായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ആശംസകൾ. ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ രാജൻ കെ രാജൻ പ്രൊഫസർ ആർ ബിന്ദു, പത്മവിഭൂഷൺ ശ്രീ യേശുദാസ്, അഭിമന്യ അന്തസ്ഥാരത്ഥ പിതാവേ, മേയർ എം കെ വർഗീസ് സാർ, മാർ അഭയം തിരുമേനി, ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കലച്ച, മറ്റഭിമന്യ പിതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, സാംസ്കാരിക നായകന്മാരെ, മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. അതിമനോഹരമായ ഒരു സായാഹ്നമാണിത്. നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു സന്ദർഭം. കാരണം ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പോൾ പൂവത്തിങ്കൽ അച്ഛൻ ഏവർക്കും പ്രിയങ്കരനാണ്, ഏവർക്കും ഒരു അഭിമാന പാത്രമാണ്. പൂവത്തിങ്കൽ അച്ഛനെ എനിക്ക് ഒരു 25 കൊല്ലത്തെ അകന്നു നിന്നുള്ള പരിചയമുണ്ട്. എന്നാൽ ഈ അടുത്ത 10 വർഷമായിട്ട് വളരെ അടുത്ത പരിചയവുമുണ്ട്. വളരെ മതിപ്പും ബഹുമാനവും എനിക്ക് അദ്ദേഹത്തോടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് അതിലേറെ അദ്ദേഹത്തോട് എനിക്ക് ആദരമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മീയതയും സംഗീത ആവിഷ്കാരത്തിലും സംഗീത ലയനത്തിലും തൻ്റെ ജീവിതം കൊണ്ടുപോകുന്നതിനുള്ള ആ സവിശേഷത കൊണ്ട് അദ്ദേഹത്തിന് കച്ചേരികൾ സംഘടിപ്പിക്കാൻ ഈ സഭാകേന്ദ്രത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പിതാക്കന്മാരെല്ലാവരും അതിൽ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കലച്ചൻ എപ്രകാരം സവിശേഷത അർഹിക്കുന്നുവെന്ന് ചോദിച്ചാൽ, ഒരു വൈദികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ വിളിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ ആരാധനയിലും ആത്മീയ സവരിയയിലും തൻ്റെ ജീവിതത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സംഗീതമാണ് അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ചുള്ള മാധ്യമം. അദ്ദേഹം പാടുമ്പോൾ ആ പാട്ടിൻ്റെ ഈണം ഉയർന്നുയർന്ന് നിറുകയിലെത്തുന്നത് പോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അത് വാസ്തവത്തിൽ ശ്രോതാക്കൾക്ക് വളരെ വലിയ ഒരു അനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. അപ്പോൾ അത് അനുഭവിക്കുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. എത്രയോ ഗാനങ്ങൾ അദ്ദേഹം സംഗീതം കൊടുത്ത് ഈണം നൽകി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹിന്ദിയിലും കന്നഡ ഭാഷയിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ, അവയിൽ പലതും ഞങ്ങളൊക്കെ പലപ്പോഴും കേൾക്കുന്നവയുമാണ്. അച്ഛൻ കർണാടക മ്യൂസിക്കില് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഏക വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ
ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഗാനത്തിൻ്റെതായിട്ടുള്ള ആ സമകാലികത മാത്രമല്ല പിന്നെയോ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവും ശ്രോതാക്കൾക്ക് ലഭിക്കുന്നുണ്ട്. പത്മവിഭൂഷൺ കെ ജെ യേശുദാസിനെ എപ്പോഴും അദ്ദേഹം ഉദ്ധരിക്കുകയും ഗുരുസമാനം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ പോൾ പൂവത്തിങ്കലച്ചനെ ഈ സന്ദർഭത്തിൽ ഷഷ്ട്യബ്ദപൂർത്തി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അച്ഛൻ ഈ ആഘോഷത്തിന് സുഹൃത്തുക്കൾ സമ്മേളിച്ച നിർബന്ധിച്ച സന്ദർഭത്തിൽ അത് വളരെ സമുചിതമായിട്ടാണ് അദ്ദേഹം വിഭാവനം ചെയ്തതും നടപ്പിലാക്കിയിരിക്കുന്നതും. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഈ കൊറോണ വൈറസിൻ്റെ ബാധ മൂലം വിഷമിക്കുന്നവർക്കുള്ള സഹായ പദ്ധതികൾ, അതോടൊപ്പം കലാ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശോഭിക്കുന്നവർക്കുള്ള പ്രോത്സാഹന സമ്മേളനങ്ങൾ. ബഹുമാനപ്പെട്ട പോളച്ചന് ഒരു വലിയ സുഹൃത്തു വലയമുണ്ട്. അത് മെത്രാന്മാരുടെ ഇടയിലുണ്ട്, വൈദികരുടെ ഇടയിലുണ്ട്, സമർപ്പിതരുടെ ഇടയിലുണ്ട്, സാംസ്കാരിക നേതാക്കളുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയക്കാരുടെ കൂടെയുണ്ട്. അതിലേറെ ഗാന സംഗീത ലോകത്തെ വ്യാപരിക്കുന്ന സമ്രാട്ടുകളോടുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീ യേശുദാസ് സാറ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. എല്ലാ മന്ത്രിമാര് ഈ സമ്മേളനത്തിൽ വന്നിരിക്കുന്നു. അവൾ ഇപ്രകാരം എല്ലാവർക്കും ആദരണീയനായിട്ടുള്ള പോൾ ഭൂവത്തിങ്കലച്ചന് ഞാൻ സമയപരിമിതി കൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും നേരുകയും ഇനിയുള്ള കാലത്ത് അച്ഛൻ്റെ സേവനം കൊണ്ട് അനേകർക്ക് അനുഗ്രഹങ്ങൾ പൊഴിയുവാൻ അദ്ദേഹം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. സഫലമാകുന്ന ഒരു ജീവിതം എന്നാണ് ചുരുക്കത്തിൽ എനിക്ക് പോൾ ഭൂവത്തിങ്കലച്ചൻ്റെ ഈ ജീവിതത്തെ കുറിച്ച് പറയുവാനുള്ളത്. സഫലമാകുന്നു, ഇനിയും സഫലമാകും, സാഫല്യമടയും. അങ്ങനെയുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന നമ്മുടെ പോളച്ചന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് ഇനിയുള്ള കാലത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഇപ്രകാരം ഈ ഷഷ്ടിയബ്ദപൂർത്തി ആഘോഷം, 60-ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചതിൻ്റെ ആ സവിശേഷതയെ പ്രത്യേകം അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ സമൂഹത്തെയും അദ്ദേഹം വഴി, സമൂഹവും അദ്ദേഹം വഴി അനുഗ്രഹീതമാകട്ടെ. ദൈവത്തിന് സ്തുതി. ഈ വാക്കുകളോടെ ഈ ഷഷ്ടിയബ്ദപൂർത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. Thank you so much, Cardinal Mar George Alighieri, for your valuable words. Next, we have Roosevelt Andre Credit, an opera singer, a popular Broadway singer, a very close friend of Father Dr. Paul Pooverthingal, with a performance and wishes from New York. This little light of mine, Paul's little light inside, he gives it back with humble pride. Paul's little light inside, he gives it back with humble pride. Paul's little light inside, he gives it back with humble pride. He lets his light shine, he lets his light shine. He let his light shine. So feel free to clap and sing along with me. This little light of mine, I hear you, come on y'all. I'm gonna let it shine. This little light of mine, I'm gonna let it shine. Sounds good, go ahead.
this little light of mine. Let's sing for Paul. I'm gonna let it shine. Let it shine. Let it shine. Very good. Let it shine. All around the world, I'm gonna let it shine. All around the world, Paul's gonna let it shine, let it shine, let it shine, let his light shine. My Lord, he gave it to me. I'm gonna let it shine. Everybody sing with me. Come on, y'all. This little light of mine, I'm gonna let it shine. This little light of mine, I'm gonna let it shine. Oh, this little light of mine, I'm gonna let it shine. You're gonna let your little light shine everywhere you go, every day of your life. God uses Paul. Paul talks to us. We're gonna let our light shine. Let it shine. Hallelujah, yes. Let your little light shine. Happy birthday, Paul. We're proud of you. God uses you to spread the love. Let your little light shine. Hallelujah, let your little light shine. Amen. Yes. Yes. Let your little light shine. Thank you. Everybody. Very nice, most welcome. All over the world. To all of you, thank you. To all of the distinguished guests, to our guy of the day, Father Paul. We love you. God bless you from New York. And thank you again. Assalamu alaikum. Thank you, Roosevelt. നിരവധി വർഷങ്ങളായി സംഗീതത്തിലൂടെയും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും സാധാരണക്കാരുടെ ഹൃദയങ്ങൾ കവർന്ന ഡോക്ടർ പോൾ പൂവത്തിങ്കലച്ചൻ ഈ 60 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് കാരുണ്യ ഭവനം നിർമ്മിച്ച് നൽകുന്ന ഒരു മഹത് സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ. ഈ കാരുണ്യ ഭവനത്തിൻ്റെ താക്കോൽ ദാന കർമ്മമാണ് അടുത്തത്. ഇത് നിർവഹിക്കുന്നത് നമ്മുടെ ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിയുന്ന ആൻഡ്രൂസ് താഴത്തെ പിതാവാണ്. ഹൃദയപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഷഷ്ടിപൂർത്തി ആചരിക്കുന്ന ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ ഈ സൂം കോൺഫറൻസ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത കാർഡിനൽ ജോർജ്, പ്രത്യേകിച്ച് അധ്യക്ഷനായിരിക്കുന്ന മേയർ മിസ് വർഗീസ്, അപ്പനും തിരുമേനി തുടങ്ങിയുള്ള പിതാക്കന്മാരെ, പത്മഭൂഷൺ യേശുദാസ് തുടങ്ങിയിട്ടുള്ള കലാകാരന്മാരെ, ശ്രീ രാജൻ, പ്രൊഫസർ ബിന്ദു തുടങ്ങിയ പ്രിയപ്പെട്ട മന്ത്രിമാരെ, കലാ കായിക സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ
പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്ന ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്ങിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഞാൻ നേരുന്നു. ഫാദർ പോൾ പൂവത്തിങ്കൽ ആത്മീയതയെ, സാമൂഹ്യ പ്രതിബദ്ധതയെ, കലയെ, മാനവികതയെല്ലാം സമഞ്ജമസമായി സമ്മേളിപ്പിച്ച് കോർത്തിണക്കി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രതിഭയാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ, ആത്മീയ ഗുരു എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയതയെ തീർച്ചയായിട്ടും വലിയ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഓർക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ. അദ്ദേഹം കർണാട്ടിക് സംഗീതത്തിൽ, വോക്കോളജിയിൽ, ഇതിലെല്ലാത്തിലും പ്രഗത്ഭരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് തന്നെ അറിയാം ഈ പാടുംപാതിരി ഈ സംഗീതത്തിൽ, കർണാട്ടിക് സംഗീതത്തിൽ, വോക്കോളജിയിൽ മാത്രമല്ല, ആത്മീയതയിൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഷഷ്ടി പൂർത്തി ആഘോഷത്തിൽ പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ഈ അവസരം അദ്ദേഹം വിനിയോഗിക്കുന്നത്. കലാകാരന്മാർക്ക്, തെരഞ്ഞെടുത്ത കലാകാരന്മാർക്ക് സഹായിക്കാനായിട്ട് സംഖ്യ ചെലവഴിക്കുന്നു. വളരെ പ്രത്യേകമായ വിധത്തിൽ എനിക്ക് നിർവഹിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത് ഒരു നിർധന കലാകാരന് 600,000 വീട് ചെലവ് സംഖ്യ ചെലവ് ചെയ്ത് ഒരു വീട് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഇന്ന് നേരത്തെ അത് എടുത്ത ചിത്രം ഇപ്പോൾ കാണിച്ചുകൊണ്ട് തന്നെ ഈ താക്കോൽ ദാന കർമ്മം ഔപചാരികമായി ഞാൻ നിർവഹിക്കുകയാണ്. ഇപ്രകാരം കലയിലും ആത്മീയതയിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും പ്രവർത്തിക്കുന്ന, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലടക്കം സഹായം നൽകുന്ന പോൾ പൂവത്തിങ്കലച്ചന് ഇനിയും ദീർഘനാൾ സമൂഹത്തെ സേവിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ജന്മദിനത്തിന്റെ ആശംസകൾ ഒന്നുകൂടി ഞാൻ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Maharaj Andrew Sarthi, for your kind words. These were all major leaders from social, political, and art background, which bring their wishes for Father Dr. Paul. Before I continue, I'd like to mention a special thank to Roosevelt for that melodic and a powerful wish that you presented from New York. As mentioned by our chairman, Professor George, this is also a moment we are sharing our charitable mentality with all those in need. The pandemic has adversely affected one and all in many different ways. And here we have a Padma Vibhushan, Dr. K.J. Yeshudas, inaugurating the distribution of relief fund for 60 artists as a support to overcome these difficult times. And also we'll see a short clip of our singing priest having a heart-to-heart conversation with his favorite mentor and influencer, Dr. K.J. Yeshudas. നമ്മളിലേക്ക് തോന്നുന്ന ശക്തി ഉണ്ടെങ്കിലും ഞാൻ വന്ന് ദാസന്റെ ആധാരമുണ്ടെങ്കിലും നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് അനുഭവങ്ങളെ ഞാൻ അവിടെ വന്ന് ദാസന്റെ ആധാരമുണ്ടെങ്കിലും നമസ്കരിക്കണം. ദോഷം സംഗീതത്തിനോടുള്ള ഇതൊക്കെ അത് തീർച്ചയായിട്ടും അല്ല, എനിക്കത് അത്രയും എൻ്റെ മനസ്സിൽ ആഴത്തിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു നിലയില്ലാത്ത വേഗത്തിൽ ഇങ്ങനെ മുങ്ങിട്ടുണ്ട്.
എനിക്ക് എന്നെ കൈപ്പിടിച്ച് ഉയർത്തി എന്റെ ഡാങ്ങുകള് വളരെയധികം പെയിനെടുത്ത് മനസ്സിലാക്കി എന്നെ അത് എന്റെ ബേസിക് ആദ്യ ബാലപാഠങ്ങൾ കറക്റ്റ് ചെയ്ത് എനിക്ക് ഒരു വലിയ വഴി നമ്മള് നമ്മള് ചിലപ്പോ ഈ ഞാനിപ്പോ ഈയിടെ ഒരു ഇത് കാണുന്നുണ്ടേ ദ ചോസൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ദ ചോസൻ ക്രൈസ്റ്റിന്റെ ഇത് വിശ്വാചരിത്രം പോലെ തന്നെ അവരെടുത്തിരിക്കുന്നതായി ചോസൻ എന്ന് പറഞ്ഞിട്ട് അത് നോക്കിയ പോയാലും കിട്ടും അത് ഇതായിച്ചു തരാൻ പറയാം ഞാൻ അത് അസാധ്യം വളരെ സിമ്പിളാണ് അത്ത ഗുരുവിന്റെ ആ ഗുരുവിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമ്മളെ ഏത് തരത്തിലാണ് ശിഷ്യന്മാരോട് പെരുമാറേണ്ടത് അതൊക്കെ പുള്ളി അത് മനഃപൂർവ്വമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു അച്ഛന്റെ ഫംഗ്ഷനൊക്കെ എല്ലാം നടക്കാൻ വേണ്ടി ഞാൻ ആ പറഞ്ഞവർ പ്രാർത്ഥിക്കുന്നു ഒത്തിരി സന്തോഷം. ഞാൻ പിന്നെ അമേരിക്കയിലും ചെന്നൈയിലും ദുബായിലൊക്കെ ദാസേട്ടൻ തന്നെ ഒരു വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ പോലെ തന്നെ അവിടെ എന്നെ താമസിപ്പിച്ച് സംഗീതം മാത്രമല്ല ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ ഞങ്ങള് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബാംഗമായിട്ടുള്ള അതെ അല്ലാതെ ഒരു അന്യ വ്യക്തി പരിചയമുള്ള ഒരു സുഹൃത്ത് സുഹൃത്തിനേക്കാൾ ഉപരി ഒരു കുടുംബ ബന്ധത്തിലുള്ള ഒരാളായിട്ടാണ് അച്ഛനെ കണ്ടിരുന്നത്. എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എത്രയോ പ്രാവശ്യം അത് ആഴത്തിൽ എന്റെ മനസ്സിൽ പൊതിഞ്ഞു ആ സ്നേഹം ഒക്കെ. പിന്നെ ഞാന് എപ്പോഴും ദാസേട്ടന്റെ ആ താപസ ചൈതന്യം അത് എന്നെ ജീവിതത്തിൽ വളരെയധികം എനിക്ക് ഇൻസ്പിറേഷൻ ആകർഷിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് ദാസേട്ടന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ ചിട്ട എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ഇല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് അടുത്ത് ജീവിക്കാൻ അവസരം ലഭിച്ച എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അതുകൊണ്ട് തന്നെ ദാസേട്ടന്റെ ആ അത്ഭുതകരമായിട്ടുള്ള സാധനം ഇന്നും ഇങ്ങനെ പച്ച പോലെ പച്ചക്കടാതെ നിലനിൽക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അത് ഇനിയും കൂടുതൽ എന്റെ പ്രാർത്ഥന അത് തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്ന അതാണ്. തീർച്ചയായിട്ടും എല്ലാവരോടും എന്റെ സ്നേഹം ഞാൻ എല്ലാവരും എല്ലാവരുടെയും മനസ്സ് എപ്പോഴും ഉണ്ട് അച്ഛന്റെ എല്ലാ ചിന്തകളിൽ അച്ഛനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും ഉൾക്കൊള്ളാറുണ്ട്. അത് അതല്ല ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഒരു ഒരു കുടുംബ ബന്ധുവിനെ പോലെ ആക്കിയിരിക്കുകയാണ് ഞങ്ങൾ. ഒത്തിരി സന്തോഷം കേൾക്കുമ്പോ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്ന വലിയ അനുഗ്രഹത്തിന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല സംഗീതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകാനും സംഗീതത്തെ അറിയാനും കൂടി ജനങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും അച്ഛന് ഇടയാകട്ടെ. അതെ, ഇനി ഒരുപാട് സഞ്ചരിക്കേണ്ടത് എനിക്കറിയാം. ഗുരു കടാക്ഷത്താല് ഈശ്വരന്റെ അനുഗ്രഹം. ഇത് ചെറിയ കാര്യമല്ല, നമ്മുടെ പ്രത്യേകിച്ച് സംഗീതം എന്നുള്ളത് ഒരു 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 തരത്തിലും മണൽ പോലെയാണ്, ആ കടൽ മണൽ പോലെയാണ്. അത് കയ്യിലെടുക്കുന്നത്രയും അത് മാത്രമേ നമ്മുടെ കയ്യിലിരിക്കൂ. അത് കഴിഞ്ഞാലും ബാക്കി എത്രയോ ഉണ്ട്, അവിടെ കിടപ്പുണ്ട്. ശരിയാണ്, അതാണ് തമിഴിൽ പറയുന്നത് കൈക്കളവ്, കൈക്കളന്നത് കൈ അറിവ്. ആ കയ്യിൽ പെടുന്നത്രയുള്ളൂ നമ്മുടെ അറിവ്. അത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ കിടക്കും. നമ്മൾ കൈ മണലിലോട്ട് ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അത്രയും നമ്മുടെ കയ്യിൽ ഉൾക്കൊള്ളുന്നേ ഉള്ളൂ. പക്ഷെ അതാണ് നമ്മുടെ അറിവ്. പക്ഷെ ആ അറിവ് പിന്നെയും കിടക്കും, മണൽ മണൽ തരി പോയി പിന്നെയും കിടക്കുന്ന. അപ്പൊ അങ്ങനെയൊക്കെയുണ്ട്. അതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ആ ജ്ഞാന വെളിച്ചത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ജ്ഞാന വെളിച്ചം ജഗദീശ്വരൻ തരണം. അത് അതുണ്ടെങ്കിലേ നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളിലേക്ക് തോന്നുന്ന ചില പ്രത്യേകതകൾക്കും കാരണം
ദൈവം തരുന്ന ജ്ഞാനമാണ്. നമ്മള് ദിവസവും നമ്മുടെ പ്രവൃത്തികള് ശുദ്ധമാക്കിയാൽ മതി. ശുദ്ധമായി കഴിഞ്ഞാൽ ശരിയായിട്ടും അത് ശരിയാവും. നമ്മള് ശുദ്ധമാകാത്തതിന്റെ കുഴപ്പമാണ്. നമ്മുടെ പാത്രം ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം പിച്ചയിടും. അപ്പൊ ഈശ്വരന്റെ ദൈവത്തിന്റെ ആ പിതാവിന്റെ അനുഗ്രഹം വാരി ചോരി അച്ഛനും ലഭിക്കട്ടെ. 60 വയസ്സ് ഒരു 60 വയസ്സല്ല, ഇനിയും എത്രയോ ഇതുണ്ട്. അച്ഛനും പിന്നെ ക്രമങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇനി ആയുരാരോഗ്യ സൗഖ്യത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഭാഗ്യമായിട്ട് നടക്കട്ടെ. സംഗീതത്തിനോട് ബന്ധപ്പെട്ട് സംഗീതത്തിനോട് ബന്ധപ്പെട്ടതും മറ്റ് പ്രവൃത്തികൾക്കും ഒക്കെ ദൈവാനുഗ്രഹം കാണാനും സംസാരിക്കാനും അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഇടവന്നതിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ദാസന്റെ വലിയ മനസ്സിന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ എല്ലാ ദിവസവും കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കുർബാനയിലെ കാഴ്ചവെപ്പിന് സമയത്ത് ഇങ്ങനെ ഗുരുക്കന്മാര് മാതാപിതാക്കളെ ഓർക്കപ്പോ നസേറിനെ ജയശീനയും അതുപോലെ വീണും വിജയ് വിശാല അവരുടെ കുടുംബങ്ങളെ പോകും. വളരെ സന്തോഷം. നമ്മളിവിടെ പ്രിയപ്പെട്ട മഹാഗായകൻ ദാസേട്ടന് അഭിരേഖപ്പെടുകയാണ്. കോവിഡ് എന്ന മഹാമാരിയുടെ ദുരിതപൂർണമായ ഈ അവസ്ഥയിൽ കേരള ജനതയെ കരുതലോടെ കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട പോൾ പൂത്തേലങ്ങച്ചന്റെ ആഘോഷ പരിപാടിയുടെ ഭാഗമായി 50,000 രൂപ ഇന്നിവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ അഡ്വക്കേറ്റ് കെ രാജൻ അവരെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കലിന്റെ ഷഷ്ടിമൂർത്തി ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ലളിതവും മികവുറ്റതുമായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ തൃശ്ശൂരിന്റെ ആരാധ്യനായിട്ടുള്ള മേയർ ശ്രീ എം കെ വർഗീസ് നമ്മുടെ ചടങ്ങിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഇത് ഉദ്ഘാടനം ചെയ്ത കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് അപ്രേം തിരുമേനി ഞാൻ ഇതിനിടയിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രൊഫസർ ആർ ബിന്ദു ടീച്ചർ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബഹുമാനരെ. മലയാളി തൃശ്ശൂർക്കാർ മാത്രമല്ല മലയാളിയാകെ പാടും പാതിരി എന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കലിന്റെ 60-ാം വയസ്സ് തികയുന്ന ദിവസമാണ് ഇന്ന് എന്ന് സാധാരണ നിലയിൽ ചടങ്ങില്ലെങ്കിൽ ബോധ്യപ്പെടാൻ പ്രയാസമാണ്. കാരണം പൊതുസമൂഹത്തിനിടയിൽ വളരെ അഭിമാനത്തോടെയും ആവേശത്തോടെയും കൂടുതൽ യുവത്വത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാദർ പോൾ പൂവത്തിങ്കൽ ഞങ്ങളുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്ത് എന്ന് മാത്രമല്ല എൻ്റെ തന്നെ മണ്ഡലമായിട്ടുള്ള ഉല്ലൂരിലെ ചിയാരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള ചേതനയുടെ ഡയറക്ടറായും പ്രവർത്തിച്ചു വരികയാണ്. നേരത്തെ ജോർജസ് പോൾ സാറ് മുതൽ ഇതുവരെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ കർണാടക സംഗീതത്തിൽ അപാരമായിട്ടുള്ള ജ്ഞാനമുള്ള നിരവധി ബിരുദങ്ങൾ സമാഹരിച്ച പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് പറഞ്ഞതെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അഭിമാനമായിട്ടുള്ള അദ്ദേഹം ഒരുപക്ഷെ ഓക്കോളജിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശബ്ദശാസ്ത്രത്തിൽ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി രാജ്യത്ത് ആദ്യമായി ഈ സംവിധാനത്തിലേക്ക് സമൂഹത്തെ ക്ഷണിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു മതസൗഹാർദ്ദത്തിന്റെ നമുക്ക്
പറയപ്പെടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ജീവിതം കൊണ്ട് അച്ഛൻ നമ്മളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഉണ്ട്. ലോകമാകെ മഹാദുരിതത്തിന്റെ പെരുമഴ പെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള ആസുരമായിട്ടുള്ള ഒരു വർത്തമാനകാല ജീവിതത്തിന്റെ മുമ്പിലാണ് ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ലോകത്തിന്റെ പല മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ ആരോഗ്യ നയത്തിന് വിരുദ്ധമായി സാമൂഹ്യ ആരോഗ്യ നയം എന്ന കേരളം ഉയർത്തിപ്പിടിച്ച ആരോഗ്യ നയം കേരളത്തെ ഒരു പരിധിയിലേറെ ഈ ദുരന്തത്തിന്റെ കാലത്ത് അതിജീവനത്തിന്റെയും പ്രതിരോധത്തിന്റെയും വഴികളിലൂടെ നയിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട്, അതിന് സഹായകരമാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കേരള സർക്കാർ മാത്രം കരുതിയാൽ കേവലം ആരോഗ്യ പരിരക്ഷണം മാത്രമല്ല സമൂഹത്തിന്റെ ലോക്ക്ഡൌൺ ഉൾപ്പെടെ നടക്കപ്പെടുന്ന കാലത്ത് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലെയും മനുഷ്യനെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഹൃദയാലികളായ എല്ലാ മനുഷ്യരുടെയും സഹായങ്ങൾ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഇതിനു മുമ്പ് അണ്ടൂർ സ്ഥാനത്ത് പിതാവ് നടത്തിയ ചടങ്ങ് പോലെ അച്ഛൻ പാടി ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് 600,000 രൂപ ചെലവഴിച്ചുകൊണ്ട് അഞ്ചേരിയിലെ എന്റെ മണ്ഡലത്തിൽ തന്നെ അഞ്ചേരിയിലെ സുവർണൻ എന്ന സംഗീത വിദ്യാർത്ഥിക്ക് ഒരു വീട് നൽകിയ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ സഹായം ചെയ്തുകൊണ്ടുള്ള അച്ഛൻ്റെ സന്തോഷകരമായ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അകലങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ഈ സംഭാവന വളരെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയാണ്. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛന് അദ്ദേഹത്തിന്റെ ശിഷ്ടജീവിതം ഏറ്റവും സമ്പന്നമാകട്ടെ, മനോഹരമാകട്ടെ, ആഹ്ലാദകരമാകട്ടെ. അദ്ദേഹം തുടർന്നും സമൂഹത്തിനെ എല്ലാ വിധത്തിലും സേവിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അവങ്കുരം മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹം നൽകിയ ഈ മഹത് സംഭാവനയ്ക്കും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കും കേരള സർക്കാരിന് വേണ്ടി വളരെ ഊഷ്മളമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ കെ രാജൻ. This was an event where Father Dr. Paul Pugathingal has donated 50,000 rupees to Chief Minister's Distress Relief Fund to work to be used for the pandemic relief and other charity works. Next, I'd like to request Honorable Kalyan Sirian Metropolitan Mara Prem Thirmeni to share his words of felicitation. ശ്രീമൂർത്തി ആഘോഷിക്കുന്ന അവസരത്തിൽ പോൾ പൂവത്തിങ്കൽ അച്ഛനെ ദീർഘായുസ്സും കൂടുതൽ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അച്ഛനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. ഞാൻ പറയാറുണ്ട് യേശുദാസ് ജനിച്ച വർഷത്തിലാണ് ഞാൻ ജനിച്ചത്, 1940. അതുകൊണ്ട് ഞങ്ങളൊക്കെ 81 നിൽക്കുമ്പോൾ അച്ഛൻ 60. അപ്പോൾ ഒരു ദീർഘമായ ഒരു കാലഘട്ടം ഇനി അച്ഛന് ഇനിയും വൻകാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജാതി മത ഭേദമന്യേ സംഗീതത്തിൽ കൂടെ താൻ ഉണ്ടാക്കിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലെ വലിയ പങ്ക് അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിലെ ഈ ഷഷ്ടിപൂർത്തിയും ആഘോഷവും അദ്ദേഹത്തിന്റെ ആരാധകർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ളവരെല്ലാവരുടെയും കൂട്ടമായ ഒരു പ്രവർത്തനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതുകൊണ്ട് അച്ഛന്റെ സേവനങ്ങള് സമൂഹം നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്. ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് അച്ഛന്റെ ഷഷ്ടി പൂർത്തിയിൽ ഈ സമയത്ത് അച്ഛൻ 60 വയസ്സ് പൂർത്തിയാക്കുന്ന ഈ അവസരത്തിലെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഞങ്ങൾ ആശംസിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഒരു അരമനയിൽ ഒരു ഗ്രൂപ്പ് വന്നു, അവർ ചെറിയൊരു വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോൾ പൂവത്തിങ്കലച്ചനെയും വേറൊരു കാറിൽ അവരെങ്ങനെയോ പറഞ്ഞു, എന്തോ പറഞ്ഞ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഞങ്ങൾ പാട്ടിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്നൊരു പാട്ട് പാട്, ഞാൻ പറഞ്ഞു പാടുന്ന കാര്യം പാടും പാതിരിയായി, അതോട് അച്ഛനുണ്ട്, അപ്പൊ ഞാൻ പാടുന്നത് ആവശ്യമില്ല. പാട്ടിലുള്ള താല്പര്യം ഉള്ളത് എനിക്കുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ പാടാനുള്ള കഴിവില്ല എന്നുള്ളത് കൊണ്ട് അച്ഛൻ പാടാം, ഞാൻ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. അത് അങ്ങനെ ആണ് ആ ഇന്റർവ്യൂ എടുത്തത്. അത് സിത്താർ മിത്രാനും പാടും പാതിരിയും എന്ന പേരിലാണ് ആ ഇന്റർവ്യൂ ടി വിയിൽ വന്നു. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കതിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ ഷഷ്ടി പൂർത്തിയുടെ അവസരത്തില് അച്ഛൻ വലിയ കാര്യങ്ങൾ ഇനി ചെയ്യട്ടെ, ഭാവിയിൽ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്.
ഞങ്ങൾക്ക് 81 എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഒക്കെ കാലാവധി ഏകദേശം കഴിഞ്ഞു തുടരുകയാണ്. എങ്കിലും ഞങ്ങൾ ഓടി നടക്കുന്നു. കാരണം ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് ഓടുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇനിയും വല്ലതും ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെ, ഞാൻ രോഗിയാണ് വയസ്സനാണ് എന്ന് വിചാരിച്ചിരുന്നാൽ അത് പ്രയോജനമില്ല. ആയതുകൊണ്ട് അച്ഛൻ്റെ ഈ 60 വലിയ വയസ്സല്ലല്ലോ, അച്ഛൻ്റെ ഇന്ന് വൻകാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും പ്രതീക്ഷിക്കുകയാണ്. പാടും പാതിരി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അച്ഛൻ പാടുന്ന പാതിരി മാത്രമല്ല, നല്ല മനുഷ്യനാണെന്നും പാവങ്ങളെ കുറിച്ചുള്ള കരുതലുണ്ടെന്നും, പ്രത്യേകിച്ച് കലാകാരന്മാര് വലിയ സാമ്പത്തിക മെച്ചം ഒന്നും നമ്മുടെ നാട്ടിലില്ല. കലാകാരന്മാർക്ക് അതിൽ നിന്ന് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ്. ആയതുകൊണ്ട് അങ്ങനെയുള്ള കലാകാരന്മാരെ സഹായിക്കാൻ കൂടെ ഈ അവസരം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് സന്തോഷകരമാണ്. ആയതുകൊണ്ട് അച്ഛൻ്റെ ഈ ഷഷ്ടിപൂർത്തിക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും, ഇപ്പോൾ 60 അത് സ്റ്റാർട്ടിങ്ങേ ആയിട്ടുള്ളൂ, ഇനിയും കാര്യങ്ങൾ തന്നെ അദ്ദേഹം ചെയ്യുവാനായിട്ട് ഇടവരട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു. അച്ഛൻ്റെ സേവനങ്ങൾ സമൂഹം നല്ലപോലെ വിലമതിച്ചിട്ടുണ്ട്, ഇനി കൂടുതൽ വിലമതിക്കാനിരിക്കുന്നു. അച്ഛന് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ആശംസകൾ ഉണ്ടാകട്ടെ. ഷഷ്ടിപൂർത്തിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അപ്രയം തിരുമേനിയുടെ നല്ല വാക്കുകൾ ഞങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പ്രായത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി തിരുമേനി. ഒരുപാട് വർഷങ്ങളായി കേരളത്തിനകത്തും പുറത്തും പിതാക്കന്മാരുമായി ഏറെ ബന്ധം പുലർത്തുന്ന, നല്ല ഹൃദയബന്ധം സൂക്ഷിക്കുന്ന പോൾ പൂത്തിങ്കൽ അച്ഛന് ഒരുപാട് പിതാക്കന്മാരുടെ ആശംസകൾ നേരാൻ എത്തിയിട്ടുണ്ട്. ആദ്യമായി ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പിതാവിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. പോൾ പൂത്തിങ്കലച്ഛന് ആശംസകൾ നേരുന്നതിനായി സഹായമെത്രാൻ തൃശൂർ അതിരൂപയുടെ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുക. Next we have wishes from our former chief minister Sri Umman Chandy. നല്ല സന്തോഷം. സാമൂഹ്യ ഷ്ടപ്പെടുത്തി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. സാമൂഹ്യ സേവന രംഗങ്ങളിൽ സാമുദായിക രംഗത്തിലില്ല വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിച്ചിട്ടുള്ള അച്ഛനാണ് ഹനുമാനായ കോളേജ്. അച്ഛൻ്റെ 60 വയസ്സ് ആഘോഷിക്കുന്നു. അച്ഛന്റെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളും സംഭാവനകളും
അവർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളുകൾ കൂടി ഈ സാമൂഹ്യ സേവന രംഗത്ത് ജനങ്ങളെ ജനമായത്തെ ഒക്കെ സേവിക്കാനുള്ള അവസരങ്ങൾ പൂർണ്ണമായും ലോകം കിടത്ത് മുന്നോട്ട് വരും എന്നത് യാതൊരു സംശയമില്ല. ലോകത്തിന്റെ നന്മകൾ ഈ നാട് തിരിച്ചറിഞ്ഞു. ഈ നാടിന്റെ എല്ലാ വിഭാഗങ്ങളും അച്ഛന് ഹൃദ്യമായ സ്വീകരണം എല്ലാവിധ ആവുക നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമസ്കാരം. ഡോക്ടർ പോണർ പൂതിങ്ങൽ അച്ഛന് ആശംസ നേരുന്നതിനായി തൃശൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എ പി ബാലചന്ദ്രൻ അവർ. A few of the dignitaries have been facing technical facility discomfort. Maybe next we have Reverend Dr. Thomas Chathan Parabil, CMI, Prior General, with a few words of felicitation for Father Dr. Paul Pothingal. സഭയ്ക്കും തന്റെ ഗാനമാധുര്യത്തിലൂടെ സംഗീതത്തിലൂടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്ത ബഹുമാനപ്പെട്ട പോളച്ചന് എല്ലാ ആശംസകളും. ഈ മധുര ഗാനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളെ സേവനങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു. സി എം ഐ സഭയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കൽ അച്ഛന് എല്ലാ ആശംസകളും എല്ലാ ദൈവ അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഹലോ, റവന്യൂ മന്ത്രി കെ രാജൻ ലൈനിലുണ്ട്, അദ്ദേഹത്തെ വിളിക്കണം. മേയർ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി
അഡ്വക്കേറ്റ് കെ രാജൻ വന്നു പോയി. ആള് ലൈനിലുണ്ട്. ഓക്കെ ഓക്കെ ആള് ലൈനിലുണ്ട്. ആള് ലൈനിലുണ്ട്. ഡോക്ടർ പോൾ പൂതിങ്കലച്ചനുമായി ഏറെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന തൃശൂരിന്റെ അഭിമാനമായ ഭാവഗായകൻ ശ്രീ ജയചന്ദ്രൻ കഴിഞ്ഞ 55 വർഷത്തിലേറെ കാലമായി ആലാപന രംഗത്ത് നിറ സാന്നിധ്യമായി നിൽക്കുന്ന അദ്ദേഹം ഏതാനും വാക്കുകളിലൂടെ ആശംസ അർപ്പിക്കുന്നു. ഹലോ, റവന്യൂ മന്ത്രിയുണ്ട്. റവന്യൂ മന്ത്രി ഓൺലൈനിലുണ്ട്. ഞാനുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. മേയർ പറയുന്നതും കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ അല്ല, ഞാൻ അവിടെ മന്ത്രിയോടല്ല, മറ്റേ ഞാൻ അതിന്റെ അധ്യക്ഷനാണ്. അപ്പൊ ഞാൻ അവരോട് പറയുന്നത് റവന്യൂ മന്ത്രി ഓൺലൈനിലുണ്ട്, അവര് പറയുന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതല്ല എന്നൊന്ന് ബോധ്യപ്പെടുത്തുന്നു. നേരത്തെ റവന്യൂ മന്ത്രി സംസാരിച്ചു കഴിഞ്ഞിരുന്നു. ഹലോ, ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. നമ്മുടെ ഇഷ്ടഗായകൻ ഭാവഗായകൻ ശ്രീ ജയചന്ദ്രൻ കഴിഞ്ഞ 55 വർഷത്തിലേറെ കാലമായി ഇന്നും ആലാപന രംഗത്ത് നിറസാന്നിധ്യമായി 18-കാരന്റെ ഉണർവോടെ പാടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഡോക്ടർ പോൾ പൂത്തിങ്കലച്ചനെ പറ്റി ആശംസ അർപ്പിക്കുന്നു. അദ്ദേഹം സംഗീതത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പാവപ്പെട്ട കലാകാരന്മാരെ സംഗീത കലാകാരന്മാരെ കലാരംഗത്തിൽ ഒരു ഉയരം നൽകിയിട്ടുണ്ട്. കലാരംഗത്തിൽ ഒരുപാട് ഒരു വലിയൊരു മഹാന് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം ഒരു വീടും മറ്റേ ധനസഹായം തരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു കലാകാരന്റെ സംഗീതജ്ഞനായ അദ്ദേഹത്തിന് ആ സന്മനസ് ഒന്നിൽ അദ്ദേഹത്തിന്റെ പ്രശംസിക്കാതിരിക്കാൻ ഒരിക്കലും തരമില്ല. അദ്ദേഹത്തിന് 60-ാം പിറന്നാൾ ആശംസകൾ നേരുന്നു, നന്മകൾ നേരുന്നു. ആയുരാജ്യത്തിനോടുകൂടി ഇരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. These were all prominent artists and social relevant leaders sharing their wishes and greetings for Father Dr. Paul. Next, we have a very prominent playback singer, Vani Jairam, with wishes for Father Paul. Namaskaram. Nyan Vani Jairam. Trishulula. ചേതന സംഗീത നാട്യ അക്കാദമി ഡയറക്ടറായ ഫാദർ പോൾ പൂതിങ്കൽ അവരുടെ 60th ബർത്ത്ഡേ ഫ്രഷ്ടിയത്തെ കുറിച്ച് എന്റെ ഹൃദയപൂർവമായ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഫാദർക്ക് പ്രേയേഴ്സ് ഉണ്ട്. ഈ സമയത്തിൽ എന്നെയും വിളിച്ച് അവരെ ആദരിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. And I wish Father Paul Pootingal the best of health, the best of everything, success in every venture he undertakes. I pray for him. I pray for his long life. എനിക്ക് ഈ സന്ദർഭത്തിൽ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തത് എനിക്ക് വളരെ നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ് വാണി ജയറാം ഫോർ യുവർ kind words. Next we have Father Davis Panakkal, semi provincial, sharing his wishes for Father Paul. Also, he will be accepting medical equipments as a part of a charitable program on this day in the absence of R. Bindu, the health minister. Abhiyanya pidakanmare
ആരാധനായ മേയർ എൻ കെ വർഗീസ്, ഗാന ഭൂഷൺ കെ ജെ യേശുദാസ്, പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രമുഖരെ, പൗരപ്രമുഖരെ, ഈ ഗ്യാതറിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് കോളേജിനോടുള്ള സൗഹൃദവും സ്നേഹവും പങ്കിട്ട് മുന്നേറുന്ന പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ സി എം ഐ സഭയുടെ പേരിൽ, പ്രത്യേകിച്ച് ദേവമാതാ പ്രവിശ്യയുടെ പേരിൽ ബഹുമാനപ്പെട്ട കോളേജിന് ഷഷ്ടിപൂർത്തിയുടെ എല്ലാ മംഗളങ്ങളും ആശംസകളും ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഫാദർ പോൾ പൂവത്തിങ്കൽ എന്ന വാക്കിന് പകരം ഫാദർ പോൾ ഹാർമണി എന്ന് പറയുവാനാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഏറെ ഇഷ്ടം. ഹാർമണി എന്ന വാക്കിന് മലയാള നിഘണ്ടുവിൽ സ്വരച്ചേർച്ചയെന്നും ഐക്യമെന്നും ലയമെന്നും മേളമെന്നും മൈത്രിയെന്നും പൊരുത്തമെന്നൊക്കെ അർത്ഥം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംഗീതത്തിൻ്റെ സ്വരച്ചേർച്ചയാണ് അദ്ദേഹത്തെ സി എം ഐ സഭയിലൂടെ ജനങ്ങൾക്കായി ശുശ്രൂഷ ചെയ്യുവാൻ നിയുക്തനാക്കിയിരിക്കുന്നത്. ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന മാനവ മൈത്രിയുടെ ഒരു മുഖമായിട്ടാണ് കോളച്ചൻ ഇന്ന് അറിയപ്പെടുന്നത്. ജനഹൃദയങ്ങളുടെ പൊരുത്തമായി മാറാനുള്ള ഒരു വിളി കൂടിയാണ് കോളച്ചന് ലഭിച്ചിരിക്കുന്നത്. സംഗീതത്തിലൂടെ ജനമനസ്സുകളിൽ വലിയ സ്നേഹ സൗഹൃദ കൂട്ടായ്മ വളർത്താനുള്ള വലിയ ആഹ്വാനവും കോളച്ചനിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിതമായിരിക്കുന്ന സി എം ഐ സഭയിലെ അംഗമെന്ന നിലയിൽ വിശുദ്ധ ചാവറ പിതാവിൻ്റെ പുണ്യവും സ്നേഹവും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോളച്ചൻ അദ്ദേഹത്തിൻ്റെ വൈദിക സന്യാസ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവദാസൻ കനീസി സച്ചൻ്റെ അൾത്താരബാലനായിരുന്നു ബഹുമാനപ്പെട്ട കോളച്ചൻ എന്ന് ഇത്തരണത്തിൽ പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. വിശുദ്ധരുടെ സഹവാസത്തിന് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹം, വലിയ വ്യക്തികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വലിയ കൃപകൾ കൂടുതൽ കൂടുതൽ കോളച്ചനെ ഹാർമണിയിൽ നിന്ന് ഹാർമണിയിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും സി എം ഐ സഭയുടെ പേരിൽ, പ്രത്യേകിച്ച് ദേവമാതാ പ്രവിശ്യയിലെ എല്ലാ വൈദികരുടെയും സഹോദരങ്ങളുടെയും ബ്രദേഴ്സിൻ്റെയും എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട പോൾ ഹാർമണി അച്ഛന് ഷഷ്ടിപൂർത്തിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ ഫോർ ദിസ് കൈൻഡ് വേർഡ്സ്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് എ പ്രോമിനന്റ് വയലിനിസ്റ്റ് ആൻഡ് എ ഗ്രാമി അവാർഡ് വിന്നർ, മനോജ് ജോർജ്, വിത്ത് വിഷസ് ഫോർ ഫാദർ പോൾ ഹാർമണി. ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ പ്രിയപ്പെട്ട പോളച്ച 60th പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അച്ഛനെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. എനിക്ക് അച്ഛനൊക്കെ ഓർമ്മ വരുന്നത് ഞാൻ എൻ്റെ വയലിൻ ജീവിതം എല്ലാം തുടങ്ങുന്ന സമയമാണ്. അപ്പം അച്ഛൻ്റെ ചില ഡിവോഷണൽ സോങ്സിനെല്ലാം റെക്കോർഡിങ്ങിലെല്ലാം എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചേതനയിൽ വെച്ചിട്ടുള്ള പല റെക്കോർഡിംഗ് എല്ലാം എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പം ഞാനൊക്കെ അന്ന് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ട് ഒരു അച്ഛനെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് പാടുന്ന ഒരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പം അതൊക്കെ വളരെ ഒരു അനുഭൂതി നിറഞ്ഞ അവസരങ്ങളായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പല പരിപാടികൾക്കും ഒരുമിച്ച് പങ്കെടുക്കുകയും നമ്മൾ അതുപോലെ സംഗീതവുമായിട്ട് നമുക്ക് കൂടാനെല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒത്തിരി നന്ദി പറയുകയാണ്. ഞാൻ പിന്നെ അധികം നീട്ടുന്നില്ല, കാരണം സമയക്കുറവ് മൂലമാണ്. അച്ഛനെ
അച്ഛൻ്റെ തുടർന്നു ഒരു 60 വർഷമെങ്കിലും ഇനി അച്ഛനെ അച്ഛൻ്റെ കലാജീവിതവുമായിട്ടും വൈദിക ജീവിതവുമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത് കൂടാതെ അച്ഛൻ്റെ വിഷസായിട്ട് ഞാനൊരു വയലിനിൽ വായിച്ചിട്ടുള്ളൊരു പാട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പം അത് അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനത് സമർപ്പിക്കുകയാണ്. താങ്ക് യു. സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ മനോജ് ജോർജിന് ഒരിക്കൽ കൂടെ നന്ദി. വീണ്ടും നമ്മളൊരു ഇഷ്ടഗായികയാണ് വരുന്നത് ആശംസ നേരുന്നതിനായി. ശുദ്ധ സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന തൃശൂരിൻ്റെ പ്രിയ ഗായിക ഗായത്രി.
അടുത്തതായി തൃശൂർ അതിരൂപതയുടെ സഹായം എത്ര ടോണി നീലങ്കാവിൽ പിതാവ്. ഏറ്റവും സ്നേഹമുള്ള പോൾ പൂത്തിങ്കിൽ അച്ഛ, ആദരണീയരായ കലാകാരന്മാരെ, പിതാക്കന്മാരെ, മിനിസ്റ്റേഴ്സ്, തൃശൂരിലെ പൊതുസമൂഹത്തിലെ പോളച്ചനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷമുണ്ട് പോളച്ചനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ രണ്ടു വാക്ക് പറയുവാനായിട്ട്. ഞാന് എന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വളരെ വൈകി, ഞാൻ എൻട്രി ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കയറാൻ സാധിച്ചില്ല. ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറിനിടയിൽ പല പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് അവസാനം കയറി പറ്റി. കാരണം ഒരു വാക്ക് പറയണമെന്നുള്ള സന്തോഷം കൊണ്ടാണ്. പോളച്ചൻ എൻ്റെ ഒരു സുഹൃത്താണ്. ഞാന് അതേസമയം സംഗീതത്തിലുള്ള സൗഹൃദമല്ല, ഞാൻ വലിയൊരു സംഗീതജ്ഞനല്ല, അങ്ങനെ ശാസ്ത്രീയമായിട്ട് കാര്യമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നുണ്ട്, പോളച്ചന്റെ കച്ചേരി അത് ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട്. പോളച്ചന് തന്നെ അറിയാം, അത് പലപ്പോഴും ചില കച്ചേരികളില് ക്ഷണിക്കാത്ത അതിഥിയായിട്ട് പുറകിലെ എവിടെയെങ്കിലൊക്കെ ഞാൻ ഇരിക്കുന്നത് അച്ഛൻ പിന്നീട് ശ്രദ്ധിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ കണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹാളില് പുറകിലിരിക്കുന്ന എന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, ഞാനപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന താമരശ്ശേരിയിൽ എൻ്റെ കുട്ടികളുമായിട്ടാണ് വന്നത്. ഞാനിത് പറയുന്നത് അച്ഛൻ്റെ ഒരു സംഗീതം, അത് സാധാരണ മനുഷ്യന്റെ സാധാരണ മനസ്സുകളെ സ്പർശിക്കുന്നു, അത് ഒരു ഈശ്വര സാധനയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു പുരോഹിതനാണ്, ഇപ്പോൾ ഒരു മെത്രാനാണ്. സംഗീതത്തിലൂടെ എങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ വേദനകളെയും ദുഃഖങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ അതിനൊക്കെ ട്രാൻസ്സെൻഡ് ചെയ്യുന്ന, അതിനെയൊക്കെ ഒന്ന് അതിനെ സമന്വയിപ്പിച്ച് ഇതിനപ്പുറത്തുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സംഗീതമായിട്ട് എനിക്ക് അച്ഛൻ്റെ സംഗീതത്തെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ മനസ്സുകള് പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഗീതജ്ഞരെ, ശുദ്ധ സംഗീതം ശുദ്ധ മനസ്സോടുകൂടെ പാടുന്നവരോട് സൗഹൃദം പുലർത്തുക, അവരെ കേൾക്കുക, അവരുടെ സ്വരം ആസ്വദിക്കുക എന്നുള്ളത് വലിയൊരു സൗഖ്യമാണ്, ഉണർവാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ ഈ സ്വരം ശുദ്ധി വരുത്തുന്ന, സ്വരത്തിന് സൗഖ്യം നൽകുന്ന ഒരു ശുശ്രൂഷ, അതിനെ ഞാൻ ഏറ്റവും ആദരവോടുകൂടെ നോക്കിക്കാണുകയാണ്. ഞാൻ തന്നെ പലരെയും അച്ഛൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ പലരും ഒരു പുതിയ സ്വരത്തോടുകൂടി, പുതിയ ആത്മവിശ്വാസത്തോടുകൂടി എൻ്റെ അടുക്കൽ തിരികെ വന്നിട്ടുണ്ട്. എല്ലറ്റിനെയും സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയായി, ഷഷ്ടിയായി എന്നുള്ളത് 60 എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം ചെറുപ്പമായി ചെറുപ്പക്കാരുടെയും കുഞ്ഞുകുട്ടികൾ തുടങ്ങി പ്രായമായവരോടുകൂടി ഒക്കെ സംവദിക്കുവാനുള്ള അച്ഛൻ്റെ ആ സംഗീതം സമന്വയത്തിൻ്റെ മനസ്സ് നിരന്തരം നമ്മുടെ തൃശ്ശൂരിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തിന് വലിയ അനുഗ്രഹമായിട്ട് സൗഖ്യത്തിൻ്റെ പെരുമഴയായിട്ട് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് പോളച്ചന് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു പിതാവേ, നല്ല വാക്കുകൾക്ക് ഒരിക്കൽക്കൂടെ നന്ദി. ശാസ്ത്രീയ കലകളെ ഏറെ സ്നേഹിക്കുന്ന പോളച്ചൻ ഇവിടെ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ കഥകളി ആചാര്യ ഗോപി ആശാൻ പോളച്ചന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. കർണാടക സംഗീത പണ്ഡിതനും ഇന്ത്യയിലെ പ്രഥമ വൊക്കോളിസ്റ്റുമായ ദൈവഗായകൻ ഫാദർ
സത്യമൂർത്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് കലാമണ്ഡലം ഗോപിയായ ഞാൻ അങ്ങേറ്റം സ്നേഹവാത്സല്യത്തോടു കൂടി ഒരു മംഗളം നേരുകയാണ്. 60 വയസ്സ് തികയുന്ന ഈ സുദിനത്തിൽ അങ്ങയ്ക്ക് ശക്തിമത്തായ ആരോഗ്യവും ഐശ്വര്യവും ദീർഘ ആയുസ്സും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർണാടക സംഗീതമായ ആലാപനം കൊണ്ട് എല്ലാ ജനങ്ങൾക്കും കർണപീയൂഷമായി തീരാനും അതോടൊപ്പം അങ്ങയെ എല്ലാ ജനങ്ങളും ഹൃദയം നിറഞ്ഞ് സംതൃപ്തിയോടുകൂടി അനുഗ്രഹിക്കാനും ദൈവകടാക്ഷം അങ്ങയ്ക്ക് ഉണ്ടാവട്ടെ. എല്ലാ മംഗളങ്ങളും എല്ലാ ദിവസവും എല്ലാ കാലവും അങ്ങയ്ക്ക് സുദീർഘമായ മംഗളം ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഗോപിയാശാന് ആരാരോഗ്യ സൗഖ്യങ്ങൾ ഈ അവസരത്തിൽ നിന്നായിരുന്നു. തൃശൂരിന്റെ പ്രിയ ഗായിക, ശുദ്ധ സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന ഗായത്രി. ഹലോ, ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? യെസ് യെസ്. നമസ്കാരം, ഞാൻ ഗായത്രി. വളരെയധികം ജോയസ് ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ആണിത്. ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഒക്കേഷൻ ആണിത്. പോളച്ചൻ, നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പോളച്ചന് 60 years ഓഫ് സെലിബ്രേഷൻ. ലൈഫ്, ഹീസ് ടേൺഡ് ലൈഫ് ഇൻ ടു എ സെലിബ്രേഷൻ ത്രൂ ഹിസ് ബ്യൂട്ടിഫുൾ മ്യൂസിക്. അപ്പോ എനിക്ക് പോളച്ചന്റെ ഒപ്പം റെക്കോർഡ് ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾ മുമ്പ് റെക്കോർഡ് ചെയ്തിരുന്നു. ആ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം അത്രയധികം ജ്ഞാനം ഉള്ള ഒരു സോൾ, മ്യൂസിക്കൽ ജ്ഞാനം മാത്രമല്ല സ്പിരിച്വൽ എവല്യൂഷൻ. അപ്പോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ദ ചാൻസ് ടു വർക്ക് വിത്ത് ഹിം. അദ്ദേഹത്തിന് ഈ 60th ബർത്ത്ഡേക്ക് ഇനിയും ഇനിയും ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്, നമ്മുടെ ബ്യൂട്ടിഫുൾ ഹെറിറ്റേജ് ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസിക് ഇനിയും ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യട്ടെ, മില്യൻസിന് ആശ്വാസം നൽകട്ടെ ത്രൂ ഹിസ് മ്യൂസിക്. അതുപോലെ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിന് മ്യൂസിക്കൽ നോളജ് കൊടുക്കാൻ പറ്റട്ടെ ഈ ഒരു വണ്ടർഫുൾ. ഹലോ, ഹലോ, അപ്പൊ ഈ ബ്യൂട്ടിഫുൾ മ്യൂസിക് കർണാട്ടിക് ട്രഡീഷൻ അദ്ദേഹം എല്ലായിടത്തും ഇനിയും സ്പ്രെഡ് ചെയ്ത് ഒരുപാട് മില്യൺസിന് സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ അറ്റ് ദിസ് ഫംഗ്ഷൻ. സുഖസാന്ദ്രമായ ആലാപനത്തിലൂടെ, പ്രത്യേകിച്ചും ഉണരുമീ ഗാനം എന്ന ഒറ്റ ഗാനത്തിലൂടെ തന്നെ മലയാളികളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ പ്രിയ ഗായകൻ ജി വേണുഗോപാൽ പോളച്ചനെ കുറിച്ച് ആശംസകൾ നേരുന്നു. ഹലോ, am I audible? നമസ്കാരം ഫാദർ പോൾ, കേൾക്കുന്നുണ്ടോ? Yes, yes. Can you hear me? Hello? Yes, yes. Hello? കേൾക്കാം. ആ ഫാദർ പോൾ, വളരെ സന്തോഷം. ഇന്നാണ് മനസ്സിലായത് ഫാദർ എന്നെ കാട്ടിലും ഒരു 5 മാസം യങ്ങാണ് എന്നുള്ളത്. Now you are 60 years young, not old. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഒരു വേറൊരു ഒരു പീരീഡാണ് ഇത്. ഫാദറിൻ്റെ ഈ ഒരു സംഗീത രംഗത്തും ഈ ഒരു ഒരു മനുഷ്യ പരിപാലന
എന്താ പറയുന്ന ഒരു ദയയുടെയും കരുണയുടെയും ഒക്കെ ആ ഒരു രംഗത്തും ഫാദറിന് വേറൊരു ഒരു ഫേസ് ആണ് ഇനിയുള്ളത്. എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഫാദർ പോളിൻ്റെ ഒരു ഇമേജ്, നമ്മൾ സംഗീതം വലിയ വലിയ ഒരുപാട് മഹാന്മാരുണ്ട്, നമുക്ക് ഭയം ഭക്തി ബഹുമാനം ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷേ ഫാദർ പോൾ ഇൻസ്റ്റിൻസ് സോർട്ട് ഓഫ് ഒരു പേഴ്സണൽ ഒരു 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 ലവ് ഉണ്ടാക്കുന്നുണ്ട്. അത് അതത്ര ഈസി അല്ല ഫാദർ. അത് ആ ഒരു വ്യക്തിപരമായ ഒരു ഒരു സ്നേഹം, ഒരു ഒരു സാന്ത്വന, ഒരു ഒരു ശൈലി ഉണ്ടല്ലോ ഫാദറിൻ്റെ, അത് ദാറ്റ് ഇസ് നോട്ട് ഈസി. അത് ഒരു ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു ഭാഗമാണത്. ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് നമ്മൾ ഈ ഒരു നമ്മളുടെ ഒരു സുമാര കല സംഗീതത്തിലൂടെ മുകളിലേക്ക് ഉയരുമ്പോൾ കിട്ടുന്ന വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം, ഒരു ദൈവികത്വമാണ് അത്. എന്നും അത് കൈമുതലായിരിക്കട്ടെ. ഈ ഒരു 60 വയസ്സ് ഫാദർ വളരെയധികം നവോർജത്തോടെ ഇനിയും ധാരാളം ഈ ഒരു വേദിയിൽ രംഗത്തവരുടെ ഫാദർ ഇപ്പോൾ സംഗീതം പാടുന്നു എന്ന് മാത്രമല്ല ശരിയായിട്ടുള്ള സംഗീത ശുശ്രൂഷ നടത്തുന്നുണ്ട്. പാടി പാടി പരിക്ക് പറ്റിയ തൊണ്ടകൾക്ക് ഫാദർ സാധനയിലൂടെ എങ്ങനെ അത് ക്യൂർ ചെയ്യാം എന്നുള്ള ഒരു പാഠം ഫാദറിൻ്റെതായിട്ടുള്ളതാണ് ഒക്കോളജിയിൽ. അതൊക്കെ ഞാനത് വളരെ വിലപിടിപ്പുള്ളതായിട്ട് കരുതുന്നു. അപ്പൊ ഈ ഒരു ചൈത്രയാത്ര, ഈ ഒരു ദൈവിക യാത്രയിൽ എന്നും ഞങ്ങളിൽ പലരും സ്നേഹത്തോടെ അങ്ങേ പുൽകി അങ്ങയുടെ ഒപ്പം കാണുമെന്നുള്ള സർവ ആശംസകളും ആയുസ്സിനും ആരോഗ്യത്തിനും സംഗീതത്തിനും സമാധാനത്തിനും സംതൃപ്തിക്കും. താങ്ക് യു ഫാദർ. Thank you, Venugopal sir, for your kind words. Next, we have popular pianist and a performer, Stephen Devasi, with greetings and wishes for Father Paul. ഈ സ്ക്രീനിൽ ഇരിക്കുന്ന എല്ലാ മതവ്യക്തികൾക്കും പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആദരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എൻ്റെ ലൈഫിലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇരിക്കുന്ന പോളച്ച, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അച്ഛ നീണാൾ വാഴട്ടെ, വേറെ എന്താ ഞാൻ പറയാം. ഗോഡ് ബ്ലെസ് യു. ഇനിയും വർഷങ്ങൾ ഒരു ഇൻസ്പിരേഷനായി ഇനിയും ഇൻസ്പിരേഷനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ദൈവം അങ്ങേക്ക് തന്നിരിക്കുന്ന മുഴുവൻ കഴിവും ശരിക്കും യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ എന്നെ പഠിപ്പിച്ചത് അച്ഛനാണ്, അച്ഛനിലുണ്ടാവും, തോമസ് അച്ഛനാണ്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അച്ഛനും ഇങ്ങനെയുള്ള എന്നെ പഠിപ്പിച്ച എൻ്റെ അച്ഛന്മാർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു എക്സ്ട്രാ കഴിവ് ദൈവം തന്നിട്ടുണ്ട് വ്യക്തികളെ നോക്കാനും, അതുപോലെ തന്നെ ആ കഴിവിൽ ലോകം മുഴുവനും ഒരു ഇൻസ്പിറേഷനായി മാറുവാനും അവർക്ക് സന്തോഷം പകരുവാനും അച്ഛൻ ഇത്ര നാളും എടുത്തിട്ടുള്ള ഹാർഡ് വർക്കിനും ആ എഫേർട്ടിനും ആദ്യമായിട്ട് കൂപ്പുകയും ചെയ്യുന്നു. അച്ഛൻ ഇനിയും യാത്രകൾ ചെയ്യട്ടെ, പരിപാടികൾ നടത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് അച്ഛൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബോംബെയിലെ നമ്മളൊരു പ്രോഗ്രാമിന് ഒരുമിച്ച് കൂടാൻ പറ്റിയത് നല്ല സന്തോഷമായിരുന്നു. വേറെ കുറേ പ്രോഗ്രാം വരേണ്ടതായിരുന്നു, പക്ഷേ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിലാണ് ആയിരിക്കുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്നു അച്ഛൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ. ഐ എം സോ വെയിറ്റിംഗ് ടു പെർഫോം വിത്ത് യു അച്ഛ. ഒരു ചെറിയൊരു ബർത്ത്ഡേ പ്രസൻറ്റ് എനിക്ക് അച്ഛനെ തരണം. എല്ലാം ഞാനും അടക്കം ജീവിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ഒരു കടാക്ഷത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാം. സോ ഐ വോണ്ട് ടു സിംഗ് എ ഗോസ്പൽ സോങ് ആൻഡ് താങ്ക് യു.
That's for you, Father. God bless you. Love you. Thank you so much for that beautiful and musical greetings, Stephen. Next, we have a very appreciated and respected music director, Jerry Amaldev, with his message for Father Paul. Friends, I have known Father Paul Portugal for quite some time now. I find him a great priest and a great human being and a great musician. He excels in each of these matters. And I am a great admirer of him. My admiration is more because I was a seminarian. Father Paul has withstood all the temptations of a musician who wants to go out into the world, but he has stuck himself in the four walls of the church, doing good to everybody. And I am happy. I know him and he knows me. I wish him many more years. I wish him many more years of music and goodness to come. Thank you. പത്മശ്രീ കുട്ടന്മാരാർ ചെണ്ടയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന മാസ്റ്ററോ. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? പറഞ്ഞു സാറേ. നമസ്തേ ബഹുമാനിതരെ, വിശിഷ്ട വ്യക്തികളെ. ഇന്ന് അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന പോൾ ഉവത്തിങ്ങൽ അച്ഛൻ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംഗീതത്തെ സ്നേഹിക്കുന്ന, കലകളെ സ്നേഹിക്കുന്ന, മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കുന്ന മഹാനായ സംഗീതജ്ഞൻ ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്ങിന് അദ്ദേഹത്തിൻ്റെ അറുപതാം പിറന്നാൾ സുദിനത്തിലെ എല്ലാവിധ നന്മകളും നേരുന്നു. അദ്ദേഹത്തിന് ദീർഘകാലം ജഗദീശ്വരൻ ആയുസ്സും ആയുരാരോഗ്യ സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ സംഗീത സബരിയിൽ വളരെയധികം അടുത്ത് ഇടപഴകാനും ചേതനയിലും ഹാർമണി ഫെസ്റ്റിവലിലും അതുപോലെ തന്നെ പെരുവനം ഗ്രാമത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ സംഗീത അർച്ചന കേൾക്കാനൊക്കെ ഭാഗ്യം സിദ്ധിച്ചപ്പോൾ, ഒരു മനുഷ്യ മനുഷ്യനെ സ്നേഹിക്കുന്ന മഹാനായ ഒരു സംഗീതജ്ഞനെ ഞാൻ ഫാദർ പോൾ പൂവത്തിങ്ങലിൽ കാണുന്നു. അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിന്, കലാസ്നേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സംഗീതം ഒരു ദിവ്യ ഔഷധമായി പലർക്കും പകർന്നു നൽകുന്നു. ആശ്വാസമായി, സ്വാന്തനമായി സംഗീതത്തെ കാണുന്നു. അതുപോലെ തന്നെ എല്ലാ കലകളെയും സ്നേഹിക്കുന്ന ഫാദറിന് ഒരുപാട് ഒരുപാട് സന്തോഷവും ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ദേവനാഥം എന്ന ഈ ഹാർമണി ഫെസ്റ്റിവൽ, ഇന്ന് നടക്കുന്ന ഈ ഹാർമണിയിൽ ചെണ്ടയുടെ ശബ്ദം പ്രദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശംസകൾ വീണ്ടും നേരുന്നു. നമസ്കാരം.
Thank you so much for that rhythmical greeting. Next, we have a couple from New York, very close friend of Father Dr. Paul, Falcone and Rich Hen. Joining them will be Beth's sister, Anne Marie Falcone, she's a clarinetist. Beth Falcone plays the piano and she's a vocalist as well. And she also practices vocology just like Father Paul. And Rich Hen is a global musician who plays bass and cello player, has performed with our own El Subramaniam at Indian Ground. For your wishes. Here they are from New York with their greetings and wishes for Father Paul. Hi everyone, we are honored, very honored to be here today. And Rit and I are from New York and we are visiting my sister in Cleveland, Ohio, which is where we are broadcasting from right now. We are so grateful to have been able to be a part of this and to hear all these beautiful wishes, to hear the incredible music, and the celebration of our good friend. I'm gonna try not to cry. His kindness and graciousness and musicality, he is so many things that we are grateful he is our friend. So we're going to start by, my sister has graciously agreed to perform for Father Paul today. This is a clarinet transcription of a Bach minuet from Bach's suite. Yes. Happy birthday! But I never knew they
to you. Thank you so much for that beautiful and powerful performance. This must have to be the best song that can be chosen for this event. Once again, thank you from all of us here. You're most welcome. Thank you. We are grateful and honored to be included. പോളച്ചിന് ആശംസ നേരുന്നതിനായിട്ട് ഒരുപാട് പേര് വിശിഷ്ട വ്യക്തിത്വങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പത്മശ്രീ കെ രാമചന്ദ്ര പുലവർ, പാലക്കാട്. തോൽപ്പാവക്കൂത്തിലെ ഇതിഹാസമാണ് അദ്ദേഹം. സർ പ്ലീസ്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറെ, പറഞ്ഞു. ഫാദർ പോളച്ചന്റെ 60th ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധമായ നന്മകളും ഞാൻ ആദ്യമായി നേരുകയാണ്. വളരെ ശുദ്ധമായ മനസ്സോടുകൂടിയ, കരുണയോടുകൂടിയ ആ മനസ്സിനെ ഞാൻ ആദ്യമായി നമിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സംഗീത സഭരിയിൽ പങ്കെടുക്കുവാൻ എനിക്കൊരു അവസരമുണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹം അഴിക്കോട് വെച്ച് സംഘടിപ്പിച്ച ഹാർമണി ഫെസ്റ്റിവലിൽ ഞാൻ തോൽപ്പാവക്കൂത്തിൻ്റെ രാമായണം, മറ്റുള്ള കഥ, ഗാന്ധി കഥ, അതിനെല്ലാം പുറമേ യേശുദേവന്റെ ചരിതം ആദ്യമായി ലോകത്തിൽ തോൽപ്പാവക്കൂത്തിലൂടെ, നേൽപ്പാവക്കൂത്തിലൂടെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള വാർത്ത അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ആ ഹാർമണി ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ അദ്ദേഹമായി ആദ്യമായി കാണുന്നതും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എന്നും എൻ്റെ മനസ്സിൽ, ആ സ്വാന്തനമായ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും ഞാൻ നേരുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ യേശുദേവന്റെ കഥ ഞങ്ങൾ അവതരിപ്പിക്കുകയും യേശുദേവന്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ആ ക്രൂസിഫിക്കേഷൻ വരെയുള്ള ഭാഗങ്ങൾ 10-15 എപ്പിസോഡായി ഞങ്ങൾ ആ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പാവകളെയും മറ്റും കണ്ടുകൊണ്ട്, ആ അവതരണ ശൈലിയെയും കണ്ടുകൊണ്ട് അതിൻ്റെ തിരക്കഥ എഴുതിയത് വി എ വർഗീസാറാണ്. അപ്പൊ അദ്ദേഹം ചെയ്ത് ചിട്ടപ്പെടുത്തിയ ഞങ്ങൾ പാവ നാടകത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു വലിയ സദസ്സ് തന്നെ അവിടെ ഞാൻ അനുമോദിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷവാനായി ഞങ്ങളുടെ പാവക്കൂത്ത് കണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആ മഹത് വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി കാലത്തെ ഒരുപാട് സാന്ത്വനമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വന സഹായമായും സാമ്പത്തികമായും വാക്കുകളിലൂടെയും അതുപോലെ തന്നെ നിരവധി കാരുണ്യ പദ്ധതികൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇനിയും ശോഭിക്കട്ടെ. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രായം, ഈ 60 പറയുന്ന പ്രായം ആ ചെറുപ്പമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും അദ്ദേഹത്തിന് ചെയ്തു തീർക്കുവാൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതവും ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ ശബ്ദവും അതുപോലെ തന്നെ ജഗദീശ്വരൻ നൽകിയ ആ അനുഗ്രഹമാണ്. തോൽപ്പാവക്കൂത്തിന്റെ ഭാഷയെ പറയുമ്പോൾ രാജാതിരാജൻ രാജമാർത്താണ്ഡൻ ചറ്റും കുലുങ്കിലും ചുറ്റും കുലുങ്കാത മന്നൻ കണ്ടനാട് കൊണ്ട് കൊണ്ടനാട് കൊടാതെ മണ്ഡലീ കരകണ്ഠകൻ വരവക്കാവലൻ മാവലിംഗക്കാരൻ അന്നഭോഗ തരിചന്ദ്രൻ. അദ്ദേഹം നീണാൾ വാഴട്ടെ. എല്ലാവിധമായ അദ്ദേഹത്തിന് സർവശക്തിയും സർവ ഐശ്വര്യവും ജഗദീശ്വരൻ നൽകി ശാന്തിയും സമാധാനവും സന്തോഷപ്രദമായ ജീവിതവും തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകം ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ ഞാൻ നേരുകയാണ്. വളരെ നന്ദി. ഏറ്റവും വിലയേറിയ വാക്കുകളാണ് സർ നൽകിയത് പോളച്ചന്. എല്ലാ ആശംസകളും. Next we have a prominent music director from the Malayalam movie industry, Vidyadharan Master, with his wishes for Father Dr. Paul. നമസ്കാരം. ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിന് ശശബ്ദമൂർത്തി ആഘോഷിക്കണം.
അദ്ദേഹം സർവേശ്വരന്റെ അനുഗ്രഹമുള്ള ഒരാളാണ്. ഈ ഷഷ്യന്റെ മൂർത്തിയോട് അനുബന്ധിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന അദ്ദേഹത്തിന് എന്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ. അദ്ദേഹം സംഗീതത്തിന് കർണാടക സംഗീതത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. സംഗീതജ്ഞൻ എന്ന് മാത്രമല്ല സംഗീതം ചെയ്യുന്ന ആളാണ്. സംഗീത സംവിധായകൻ, പാട്ടുകാരൻ, ഒരുപാട് കച്ചേരികൾ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പ്രശസ്തിയുള്ള മെക്കോളജി എന്ന ഒരു ട്രീറ്റ്മെന്റ് അദ്ദേഹം വളരെ കാര്യമായിട്ട് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ടുള്ള ശബ്ദം ഇല്ലാത്തവർക്ക് ശബ്ദമില്ലാത്തവർക്ക് ദിവ്യകാരുണ്യമായ എല്ലാവിധ നല്ല സെൽഫ് പ്രവർത്തികളും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. ആയുരാരോഗ്യം നേരിടുന്നു. ഒരുപാട് കാലം സംഗീതത്തിന്റെ മേഖലയിൽ ഇറങ്ങി നിൽക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നമസ്കാരം. ഫാദർ Next, we have another close friend from New York, Dr. David Clemen, who is professor of electronic music from Lehman College. He's a popular composer, pianist, and a proficient in Indian Veena and Sarod as well. Here is Dr. David from New York with his message for Father Dr. Paul. Hello, everybody. It's an honor to be here. Can you hear me? Can people hear me? Yes, we can hear you. Yes, we can hear you. Okay, very good. Just checking. It's really an honor to be here, and it's too many things to say to Father Paul. We've had so many meetings and adventures and musical and different. I'll tell a little bit about it. What I'd like to do is I made a video of me playing and singing yesterday because my piano's over there. So if I could share the screen, I can show the video. I can tell you, is it possible? Do you do the screen share to allow the screen share? Oh, yes, you can share. You can okay, share great. The screen, yes. Okay, thank you. Just a minute. Okay, so I'm not really a singer or a pianist, but I thought of this song here. These are the words, which I think are very appropriate. It's a beautiful song. It's a 19th century hymn. And if you read the words, they're pretty appropriate to our current situation. They're talking about the smallpox epidemic at the time. And this is a true story. It comes from a collection called the Sacred Harp, which you may have heard of. And here I am singing and playing. Sir, there is also we can't hear the audio. You'll have to share the audio system audio for us to hear the audio. Sorry, let me try it again. I always forget that. Okay, let's try it again. Give me a thumbs up if you can hear. Can you hear? Yes, that's right. Sweetly are sleeping alone.
birthday, Father Paul. I think we've been friends for 23 years. It was 1998 in Chennai, and twice in Kerala, in Colorado, in Delhi, and in New York. So I don't know, we just have to keep doing that, and congratulations to you, and I can't wait to see you again. Thank you. So that's my presentation. Thank you, everybody. I enjoyed everybody else's presentation, and congratulations, Father Paul. Thank you, Dr. David. It was beautiful and a very powerful performance. Hope that hand guides us through these difficult times. And exactly. Gives Father Paul the blessings needed and the years and health that he needs to serve more. Thank you Correct. So much for that great message. My pleasure. Thank you all. Right, next, we have a very prominent and an award-winning music director, Mohan Sitara, with a message for Father Dr. Paul. Hello, Namaskaram. I'm Mohan Sitara. Bahumanapetta Father Dr. Paul Pothungirende Shashti Pothikunnu. അതിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. തൃശൂരിൻ്റെ അഭിമാനമായ പ്രശസ്ത വയലിനിസ്റ്റ് ഔസേപ്പച്ചൻ സർ, സംഗീത സംവിധായകനുള്ള അംഗീകാരം സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെ, ഒരേ കടൽ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും നേടിയ തൃശ്ശൂരിൻ്റെ ഞങ്ങളുടെ കലാകാരന്മാരുടെ സ്വന്തം ഔസേപ്പച്ചൻ സർ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൂവത്തിങ്കലച്ചൻ്റെ ജന്മദിന ആശംസകൾ നേരുന്നതിന് ഒരു രണ്ട് വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പൂർണ്ണ മനസ്സും അർപ്പണബോധവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണവും മാതൃകയുമാണ് നമ്മുടെ കോളേജ്. മനുഷ്യരാശിക്ക് സംഗീതം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് നമ്മുടെ കോളച്ചൻ സംഗീതത്തിൻ്റെ ആത്മതലങ്ങൾക്ക് നൽകി നല്ല ഭംഗിയുള്ള വാസനയുള്ള ഒരു പുഷ്പമായി ഒരുങ്ങി. അതിന് അദ്ദേഹം ഒരുപാട് എനിക്ക് തോന്നുന്നത് പല അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ തൻ്റെ പാഷൻ, അതാണ് എനിക്ക് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ദൈവഗായകൻ എന്ന നാമം പേര് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദൈവീകമായ ഒരു ദൈവഗായകനാണ് നമ്മുടെ പോളച്ചൻ എന്ന് പറയുന്നത്. ഒട്ടും അതിശയോക്തിയില്ല. ഈ ഷഷ്ടിപൂർത്തി ദിനത്തിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സംഗീത വഴിയിലൂടെ സഞ്ചരിച്ച് മനുഷ്യരാശിക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതിനൊപ്പം രണ്ടു വരി അതിവിടെ ഉചിതമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. സർഗ സൗന്ദര്യമേ നീ എൻ തത്വ സംഗീതമേ നിന്റെ സംഗീർത്തനം സംഗീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാ നീ തീർത്ഥമംഗീയ. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, ഇന്ന് തന്നെയാണ് ഈ വരികൾ എൻ്റെ സംഗീത സംവിധാന രംഗത്തെ എൻ്റെ തലതത്വജ്ഞനായ ഒ എൻ ബി സാറുടെ ജന്മദിനം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അതുകൊണ്ട്
അന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ പോളച്ചിന് വേണ്ടി എഴുതിയതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വരികൾ പാടിയത്. എല്ലാവർക്കും നമസ്കാരം. Thank you so much for this beautiful and a melodious greeting, Osipachan sir. Next we have everyone's favorite award winning playback singer Jyotsna with a message for Father Paul. Father Paul Poorthingal ennu parayumbo namukku ellarkkum valiya adhigam priyappetta aadarinigayana oru vyakti thanneyana oru singer ennalla nilayil sangeetha samvidhayakan ennalla nilayil ഒരു ഗ്രൂപ്പോളജിസ്റ്റ് എന്നുള്ള നിലയിലും എല്ലാം നമ്മളെല്ലാവരും ഒരുപാട് ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഷഷ്ടി പൂർത്തി ആയി നിൽക്കുന്ന ഈ അവസരത്തിൽ എന്റെ എല്ലാ ആശംസകളും ഞാൻ നേരിടുകയാണ്. ഈ ഒരു നല്ല അവസരത്തിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതിനെല്ലാത്തിനും എന്റെ ഒരുപാട് ഒരുപാട് ആശംസകൾ നേരിടും. വിഷ് യു വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫാദർ. എല്ലാ നന്മകളും എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തൃശ്ശൂരിലെ തന്നെ യുവാക്കളുടെ ഹരമായ ശ്രീ പ്രദീപ് സോമസുന്ദരം, ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത കോളേജിനുമായിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹം ഏതാനും വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് സോമസുന്ദരൻ. നമ്മുടെ കോളേജൻ 60th പിറന്നാളിന്റെ നിറവിലാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത് ഏകദേശം 30 കൊല്ലം മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതാണ്. അന്ന് പ്രത്യാശ എന്ന് പറയുന്ന ഒരു ആൽബം സീരീസ് അന്ന് തുടങ്ങുന്നുണ്ടായി. അതിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. ആലിംഗാടനച്ചിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള വരികൾക്ക് കൊളച്ചനാണ് സംഗീതം നൽകിയത്. അതിൽ ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുകയാണ്, ആ ഒരു യാത്ര. അതിനുശേഷം ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, മലയാളവും അതേപോലെ തന്നെ ഹിന്ദിയും ഒക്കെ പാടിയിട്ടുണ്ട്. അത് അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഒരു സംഗീത സംവിധായകനും ഗായകനും തമ്മിലുള്ള ഒരു ബന്ധമല്ല, അതിനപ്പുറം അതിന് അതിലേക്കൊക്കെ എന്താ പറയുക, അപ്പുറമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞാനും അദ്ദേഹവുമായിട്ടുള്ളത്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്, നല്ല സുഹൃത്താണ്. എനിക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളും സഹായങ്ങളും ഒക്കെ ലഭിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എല്ലാ വിധത്തിലുള്ള ആശംസകളും അതേപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യവും ഞാൻ നേരെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം 4 വരി ഞാൻ പാടാം. ഏക് സപ്ന ഹേ മേരാ एक रहे देश हमारा महान है भारत हमारा गूंज उठे प्रेम का नारा एक सपना है मेरा परवाड़ में എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പ്രദീപ് സോമസുന്ദരം ഫോർ ദോസ് മെലോഡിയസ് വേർഡ്സ് ആൻഡ് മെസ്സേജ്. നെക്സ്റ്റ് വി ഹാവ് വൺ ഓഫ് ദ യൂത്ത് മ്യൂസിക്കൽ ഐക്കൺസ് ആൻഡ് ഹൈലി അക്ലെയിം മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ജോസഫ് വിത്ത് എ മെസ്സേജ് ഫോർ ഫാദർ പോൾ. എല്ലാവർക്കും നമസ്കാരം.
വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അച്ഛനെ പറ്റി പറയുമ്പോൾ എനിക്ക് രണ്ട് രീതിയിലുള്ള ബന്ധങ്ങളാണ്. ഒന്ന് സംഗീതത്തിൻ്റെ ഒരു ബന്ധം, മറ്റൊന്ന് ആത്മീയമായിട്ടുള്ളൊരു ബന്ധം. ഈ രണ്ട് രീതിയിലും അച്ഛനായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് സാധിച്ചു എന്നുള്ളതൊരു വലിയൊരു സന്തോഷമാണ്. ഇന്നിവിടെ വേദിയിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെയും മുമ്പിൽ വളരെയധികം എന്താ പറയുക, താഴ്മയോടുകൂടെ നിൽക്കാനായിട്ടുള്ളൊരു ഇതാണ് ഞാൻ ചിന്തിക്കുക. കാരണം അച്ഛൻ്റെയൊക്കെ ഒരു സാധന, പ്രത്യേകിച്ച് സംഗീതത്തിനോടുള്ള ഒരു പരിപൂർണമായിട്ടുള്ളൊരു അർപ്പണവും ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും, കാര്യം പ്രൊഫഷണലി നമ്മൾ സിനിമയിലും ഒക്കെ കുറേ മ്യൂസിക് ഒക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ഡെഡിക്കേഷൻ, അച്ഛൻ്റെയൊക്കെ ഒരു ഡെഡിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു അർപ്പണം അച്ഛൻ ചെയ്തിട്ടുണ്ട് രണ്ട് രീതിയിലും, ആത്മീയമായിട്ടുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ സംഗീതത്തിലും. അപ്പോൾ ഞാനതൊരു ശിഷ്യത്വമായിട്ട് ഞാൻ എടുക്കുകയാണ്. ആ ഒരു അർപ്പണം എന്നിൽ കിട്ടാനായിട്ട് ഇനിയും കൂടുതൽ വളരാനായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. എല്ലാ ആശംസകളും ഞാൻ അച്ഛന് നേരുന്നു. ഒരു ചെറിയൊരു പാട്ട് ഞാനെപ്പോഴും വേദികളിൽ പാടാറുള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു പാൻഡമിക്കിൻ്റെയൊക്കെ ഒരു അവസ്ഥയിൽ ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുണ ലോകം മുഴുവനിലും ലഭിക്കാനായിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം അച്ഛനെ ഇനിയും ഒത്തിരി ഒത്തിരി നാളുകൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു വലിയൊരു കൃപ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ട് ഞാൻ ഒന്ന് സമർപ്പിക്കുന്നു. കൃപയെന്നും വാസമേ.
താങ്ക് യു സോ മച്ച് അച്ഛൻ. ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലസ്. Thank you so much, Alphonse Ada, for that beautiful performance and your greetings. Next, we have another local friend, but from international locality, Mr. Dilip Varghese, predominantly an engineer, but a prominent businessman from New Jersey, who has wholeheartedly donated rupees 1 lakh towards the charity events that we have done today. He'd like to share his wishes and greetings for Father Paul from New Jersey, Mr. Dilip Varghese. Excuse me, I suppose Mr. Dilip Varghese is facing some technical problems. Dr. Paul Poothingalachan aashamsa neruvanai KS Manisha namukariyam melody gaanangal vashi manoharamayi aalapikkan kazhivulla migacha gayikayum migacha abhinethri koodiyanu KS Manisha. Manishaye kshanikkunnu. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനീഷ കെഎസ്. ദേവഗായകൻ, പാടും പാതിരി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ഞങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്ത, ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛനെ. ഷഷ്ടിപൂർത്തിയുടെ ഈ നിറവിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. അച്ഛനുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംഗീതപരമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഒരു ഗായിക എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് എന്താ പറയുക, പ്രാർത്ഥനകളും നിറഞ്ഞ ആശംസകളും ഒക്കെ എനിക്ക് നൽകിയിട്ടുള്ള ഒരു അച്ഛനാണ് ഫാദർ പോൾ പൂവത്തിങ്കൽ. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ, അത് ഏറ്റവും എന്താ പറയുക റീസെൻ്റ്ലി അല്ലെങ്കിൽ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേതന സ്റ്റുഡിയോയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് അച്ഛൻ്റെ അച്ഛനാണ് എന്നെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. എസ് പി ബി സാറിനോടൊപ്പം വളരെ മൗനമായി പാടാൻ വേണ്ടി അച്ഛനാണ് എന്താ പറയുക അങ്ങനെ ഒരു വേദി എനിക്ക് വേണ്ടി ഒരുക്കി തന്നത്. അപ്പോൾ ഈ ഒരു ഷഷ്ടിപൂർത്തിയുടെ നിറവിൽ ഇത്രയും സന്തോഷകരമായ ഒരു സമ്മോഹനമായ നിമിഷത്തിൽ എനിക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം കോവിഡ് കാലമാണ്, നമുക്ക് എല്ലാവർക്കും നേരിട്ട് ചെന്ന ആശംസകൾ അറിയിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് ദൂരെ ഇരുന്ന് ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് അച്ഛന്. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സംഗീതപരമായും മനുഷ്യത്വപരമായും ദൈവികപരമായും ഒക്കെ അച്ഛന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Next we have message from Father Abraham Irumbanakkal, KCBC Media Commission. ദേവനാഥത്തിനുടമയായ പോൾ പൂത്തിങ്കലച്ചൻ ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ ഏറെ ആദരപൂർവ്വം ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം KCBC മീഡിയ കമ്മീഷൻ നേരുന്നു.
വോക്കോളജിസ്റ്റ് എന്ന നിലയ്ക്കും അനുഗ്രഹീതനായ സംഗീതജ്ഞ എന്ന നിലയ്ക്കും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മതേതര പരിസരങ്ങളിൽ അദ്ദേഹം നിരൂപിക്കുന്ന വലിയ അനുഗ്രഹീത സാന്നിധ്യത്തിന് തുടർന്നും അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ കേരള ജനതയ്ക്ക് മലയാളികൾക്ക് സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ നന്മയ്ക്ക് കാരണമാകട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ആശംസകൾ. Thank you, Father. Next, we have a message from another priest, Father Anjo Puttur. Good evening. As we celebrate the 60th birthday of our beloved Father Paul Puvathingal CMI, I wish you happy birthday. On this occasion, we all remember your parents for giving you as the gift for the CMI congregation and also for the field of Carnatic music and vocology. I wish you blessed and prosperous life ahead. Thank you. Tadarinna adi adi hindolaragardhanaaya shri yeshuvina padanam paadi swargiya taalangal teedi njan jeevante tamburu meetti kanyasutane ninviral thalugi kanyasutane ninviral thalugi paadatha veenagal paadi hindolaragardhanaaiyan ശ്രീ യേശുവിന പദാനം പാടി. എന്നാത്മാവിൻ വനമുരളികൈ ഏഴു സ്വരങ്ങളുയർന്നു നിത്യപിതാവേ നിൻ സുവിശേഷം ആയിരം കീർത്തനമായി ഞാനറിയാതെ മാനസമിന്നൊരു സ്നേഹ സരോവരമായി ഹിന്ദോള ഡോക്ടർ പോൾ പൂവത്തിങ്കൽ അച്ഛനുമായി ഏറ്റവും ബന്ധം പുലർത്തുന്ന ഫാദർ ഡോക്ടർ പോൾ അച്ചാണ്ടി അച്ഛൻ, റെക്ടർ ധർമ്മരാം കോളേജ് ബാംഗ്ലൂർ. കിട്ടിയോ? ഷഷ്ടി പൂർത്തി ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹം ചെയ്ത ശ്രേഷ്ഠ കലാകാരൻ, സംഗീതജ്ഞൻ, CMI സന്യാസ കൂടത്തറത്ത് ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കലച്ചന്, ബാംഗ്ലൂർ ധർമ്മരാം കോളേജ് സമൂഹത്തിൻ്റെ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും സവിനയം നേരുന്നു. ധർമ്മരാം കോളേജിലും
ക്രൈസ്റ്റ് കലാലയത്തിലും പഠനം കൊണ്ടും സംഗീതത്തിന്റെ തനിമ കൊണ്ടും ഇതര കലാ കായിക മേഖലകളിലെ അതിലുപരി അച്ഛനോട് സ്നേഹം കൊണ്ടും എല്ലാവരെയും കടാതാകർഷിച്ച ഒരു മാതൃകാ വിദ്യാർത്ഥി. എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ചേർത്തിരുത്തുന്ന പുഷ്കളമായ സ്നേഹബന്ധത്തിന്റെ ചരിത്രം തിരിച്ചിട്ടുള്ള 60 വർഷം കൊണ്ട് ഒത്തിരിയേറെ ഹൃദയങ്ങളെ തൊട്ടു നടത്തിയ പ്രിയപ്പെട്ട കോളച്ചന് ഈ ദിനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സന്യാസം പോലെ ജീവിതവും തപസ്സാക്കി മാറ്റിയ ശ്രേഷ്ഠനായ സന്യാസ വരിനായ പോളച്ച നമ്പുരാൻ ഇനിയും അനേക വർഷം ജീവിക്കാനും ദൈവത്തിന്റെ മക്കൾക്ക് താളലയത്തോടെ സംഗീതത്തിന്റെ ശ്രേഷ്ഠമായ ഭാവം ഇനിയും പകരാൻ അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പോളച്ച ഈശോമിശിഹായ്ക്ക് സ്തുതി. കോട്ടയം ഫാദർ ഡോക്ടർ ജോർജ് എടയാടി പ്രൊവിൻഷ്യൽ കോട്ടയം പോളച്ചന് ആശംസകൾ നേരുന്നു. Dear friends and beneficiaries of Dr. Father Paul Pugathunkal CMI and the lovers of music, it's a great honor and a blessing to be part of the 60th birthday celebration of our friend Father Paul. All of you know of his enormous contributions, but I would like to highlight the person that Father Paul is. I know him for over 40 years, from 1981 as a batchmate. He's an authentic, trustworthy, hardworking, talented, focused, compassionate, humble, caring, and unassuming human being. His deep trust in God, uncompromising fear of my religious spirit, and respect for others are admirable. It seems to me that the world of music has given him an open heart that embraces all. He is so generous and always available to spare his time for others. To tell you frankly, the last 40 years, he never ever said a no to me. Hundreds of times I've called him, but never a no. That is Father. Yes, Father Paul, you are a man of the heart. You bless all the children of God by multiplying 100-fold the God-given talents. Proud of you, our dear Father Paul, and pray on your 60th birthday celebration that your dream of Gyanasram come true as a blessing for all the lovers of music and seekers of God. ആശംസകൾ നേർന്ന ജോർജ് അച്ഛൻ ഡോക്ടർ പോൾ പൂതിങ്ങൽ അച്ഛന്റെ ക്ലാസ്മേറ്റും കൂടിയാണെന്നുള്ള ഒരു സന്തോഷം ഈ അവസരത്തിൽ പങ്കിടുകയാണ്. To wish Dr. Father Paul Pugathunkal a memorable 60th birthday on this day, the 27th May 2021. He is a rare combination of being a Carnatic music vocalist, a researcher,
especially on the area of homology. And his thesis was on introducing Carnatic music in churches. This was a breakthrough when the church music had always been a type of light music with a light music orchestra and also sometimes during the Western songs or hymns. So he did this contribution of doing research and introducing Carnatic music into churches in Kerala. And I also would like to remember that when I was a professor at the Madras University Music Department, he joined as a researcher during the 1990s his internal and PhD in the topic which I mentioned. Presently is the director of the Chetana Sangeeta at the Academy at the show, where he is doing good work, who has introduced many degrees in music, dance, etc. And I wish that he will continue this divine musical journey, and I wish him all the best to become a very good expert in all of these areas. And I know that he is known as the singing priest in Kerala, and he's quite popular in all these television programs, and he's also performed abroad in many other countries. So Paul, all the best to you on this Shrishti of the Purti, and also many, many more happy and years to come, where you'll be doing more and more service to the cause of performing arts. Thank you so much, Dr. Pramila, for those kind words. That was Dr. Pramila Gurumurthy, Vice Chancellor of Tamil Nadu Music Fine Arts College, University, Chennai. Dr. Paul Poothingalachinte, Idavagayaya, VU Pallile, Bhuvanpetta Vigari Achan, Father Joy, അടമുകുളച്ചനെ ആശംസകൾ നേരുവാനായി ക്ഷണിക്കും. സ്നേഹമുള്ള പോളച്ചന്റെ ഷഷ്ടിപൂർത്തിയുടെ ഈ അവസരത്തിലെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുകയാണ്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇടവക സമൂഹത്തിന്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ഒത്തിരിയേറെ സംഗീതത്തിലെ ഔന്നത്യം നേടിയിരിക്കുന്ന വ്യക്തി എന്നതുപോലെ തന്നെ കാരുണ്യമുള്ള വലിയൊരു ഹൃദയത്തിന്റെ ഉടമയാണ് അച്ഛൻ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇടവകയിൽ നിന്നുള്ള ആദ്യത്തെ പുരോഹിതനാണ് എന്നുള്ളത് ദൈവുള്ളിയുടെ മഹത്വവും മഹാത്മ്യവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അച്ഛൻ ശ്രമിച്ചിരുന്ന എല്ലാ നല്ല അവസരങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഞാൻ അച്ഛനെ പലപ്പോഴും ഒത്തിരി അല്ലെങ്കിൽ തന്നെയും കണ്ടുമുട്ടിയ സാഹചര്യങ്ങളിൽ വെള്ളവസ്ത്രത്തിലാണ് കണ്ടിരിക്കുന്നത്. അത് അച്ഛൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും അപ്രകാരം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വാനോളം ഉയർന്ന വ്യക്തിത്വമാണ്, അതുപോലെ തന്നെ ചങ്കോളം ചേർത്ത് പിടിക്കുന്ന ബന്ധങ്ങളാണ് അച്ഛൻ്റെ വലിയ കരുത്ത്. അച്ഛന് ഇടവക സമൂഹത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. ദൈവം അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആശംസ നേരുന്നത് ഡോക്ടർ അനിൽ വള്ളത്തോൾ, മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. സംഗീതത്തിൻ്റെ മാസ്മരികമായ കഴിവുകളെക്കുറിച്ച് വിശദമായ അനുഭവജ്ഞാനമുള്ള ഫാദർ പോൾ പൂവത്തുണ്ടൻ എന്ന പാടും പാതിരിയുടെ ഷഷ്ടിബ്ദ പൂർത്തി സമാഗതമായ ഈ വേളയിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സംഗീതം നമ്മുടെ മനസ്സിനെയും ശരീരത്തിൻ്റെ ഓരോ സൂക്ഷ്മ ഘടകത്തെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന്
തികഞ്ഞ അനുഭവജ്ഞാനമുള്ള മഹനീയ വ്യക്തിത്വമാണ് ഫാദർ പോൾ പൂവത്തുമ്പൽ എന്ന് ഞാൻ മനസ്സിലാക്കി. പത്മശ്രീ കെ ജെ യേശുദാസിന്റെ ശിഷ്യത്വം കൈവരിച്ച ഈ മഹാസത്തുകൾ, ശ്രീ എ പി ജെ അബ്ദുൽ കലാമിന്റെയും ശ്രീമതി എം എസ് സുബ്ബലക്ഷ്മിയുടെയും മുന്നിലൊക്കെ തന്റെ സംഗീതത്തിന്റെ മാസ്മരികമായ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സംഗീതത്തിന്റെ അഭൗമമായ സിദ്ധിവിശേഷത്തെ കലാകാരന്റെയും ശാസ്ത്രകാരന്റെയും സമന്വിതമായ മനസ്സോടുകൂടി അവതരിപ്പിക്കുവാൻ ഫാദർ പോൾ പൂവത്തുമ്പൽ സാധിച്ചിട്ടുണ്ട്. അന്യാദൃശമായ ഈ കഴിവാണ് മലയാള സർവകലാശാലയിലേക്ക് അദ്ദേഹത്തിന്റെ വിശിഷ്ടമായ സാന്നിധ്യം ആവശ്യപ്പെടുവാനുള്ള തീരുമാനമെടുത്തതിന് പിന്നിൽ ഉള്ളത്. ഇന്ന് അദ്ദേഹം മലയാള സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ അംഗവും ആർട്സ് ഫാക്കൽറ്റിയുടെ ഉപദേശക സമിതി അംഗവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മെയ് 27 ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ഫാദർ പോൾ പൂവത്തുമ്പലിനെ ആശംസിക്കുവാൻ സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകമായ അഭിമാനവും സന്തോഷവുമുണ്ട്. Next, we have greetings from the Vice Chancellor of Kalamandalam Deemed University, Dr. T. K. Narayanan. Marvadan Pranal Akushikana Father Paul Puvathingal, Ellavitha Ashamsagalan Dehru, Janvi Avikana, Vijayabhyasa Samskarika Samushya Mantalangal, കൂടുതൽ ഊർജസ്വലതയോടെ പ്രവർത്തിച്ചുവാൻ അദ്ദേഹത്തിന് ഇനിയും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ശ്രീ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി ഓളത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആശംസകൾ നേരി. എന്റെ പ്രിയ ശിഷ്യനായ ഫാദർ പോൾ പൂവത്തുമ്പലിന്റെ ഷഷ്ടിപൂർത്തിയാണെന്ന് എന്നെ സന്തോഷിക്കുന്നു. ജീവിതത്തിന്റെ പൂർവാർത്ഥത്തിൽ നിന്ന് എന്റെ പ്രിയ ശിഷ്യനായ ഫാദർ പോൾ പൂവത്തുമ്പലിന്റെ ഷഷ്ടിപൂർത്തിയാണെന്ന് എന്നെ സന്തോഷിക്കുന്നു. ജീവിതത്തിന്റെ പൂർവാർത്ഥത്തിൽ നിന്ന് ഉത്തരാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്ന ഫാദറിന്റെ ശിഷ്ടകാലം സുഖസൗഭാഗ്യങ്ങൾ നിറഞ്ഞതാകട്ടെ എന്ന് ഈ അവസരത്തിൽ ദൈവത്തോട് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചു. ഡോക്ടർ പോൾ പൂതിങ്ങലച്ഛന്റെ 15 പഠിപ്പിച്ച ഗുരു കൂടിയായിരുന്നു അദ്ദേഹം. നല്ല വാക്കുകൾക്ക് നന്ദി, ആശംസകൾ. ഫാദർ തോമസ് ചക്കാലമറ്റത്ത്, ഡയറക്ടർ ചേതന മ്യൂസി അക്കാദമി, ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ആശംസകൾ നേരുവാനായി.
ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ പൂത്തിങ്കലച്ചന് എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. പോളച്ചൻ ക്ലാസിക്കൽ സംഗീതത്തിൽ ചെയ്തിട്ടുള്ള അനവധിയായ പരിപാടികൾ ഈ സമയത്ത് പ്രത്യേകം ഓർക്കുന്നു. ഒപ്പം തന്നെ ശാസ്ത്രീയ നൃത്ത രംഗത്ത് ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ശാസ്ത്രീയ നൃത്തത്തിന് സംഗീതം നൽകി ആ മേഖലയെയും Thank you, Father, for those kind words. Next, we have Father Dr. Anil Kongothu, Galilee Superior and Computer Science Professor at St. Thomas College, with his greetings for Father Paul. I suppose Dr. Anil is facing some technical issues. Next, we have a message from Professor Abdulaziz, who is a prominent violinist and has been a music teacher for Father Paul. So here are greetings from Dr. Professor Abdulaziz. Namaste. I am Abdulaziz, violinist. I have known Father Paul Pothingal, CMI, the priest, personally since many years. I have had the pleasure of traveling with him in his amazing musical journey for the last 15 years. He is a wonderful musician and a very good composer. His contribution to music, especially Christian Carnatic classical music, is remarkable. On the occasion of his birthday celebrations, I wish him all success and look forward to many more of his musical works to reach people across the world. Thank you. ഹലോ, പ്രൊഫസർ ടി വി മണികണ്ഠൻ, ഡൽഹി യൂണിവേഴ്സിറ്റി. പോളച്ചൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവം വിളിക്കുന്ന ഫാദർ പോൾ പൂത്തിങ്കൽ വളരെ തീക്ഷ്ണശാലിയും അനിതര സാധാരണമായ സംഘടനാ വൈഭവവും നിറഞ്ഞ വ്യക്തിത്വമാണ്. സംഗീത സാധനയ്ക്ക് പ്രായം ഒരു പ്രശ്നമല്ലെന്ന് തന്റെ കലാസപരിയിലൂടെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഉദ്ദേശം 26 വർഷങ്ങൾക്ക് മുൻപ് തലസ്ഥാന നഗരമായ ഡൽഹിയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. തുടർന്ന് എന്റെ ശിക്ഷണത്തിൽ
സംഗീതാഭ്യസനം തുടങ്ങുന്നതും തൻ്റെ അസുര സാധനയിലൂടെ സംഗീത ലോകത്ത് വളരെയധികം മുന്നോട്ട് വരികയും തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ സംഗീതത്തിൻ്റെ വിവിധ മേഖലകൾ കൈയടക്കുകയും അതിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ ഷഷ്ടിയബ്ദ പൂർത്തി വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട പോളച്ചന് സകല ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരാനും തൻ്റെ കർമ്മപഥത്തിൽ ഇനിയും ബഹുദൂരം പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഡോക്ടർ പോൾ പൂതിങ്കലച്ചൻ്റെ ശിഷ്യഗണങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ്. വളരെയേറെ സന്തോഷം നൽകുന്ന ഈ ഗാനം. ആൻഡ്രിയ സാബുവും സംഘവും. ഹലോ, Father Anil Kangoth had a technical problem and now he is back. So hello, both Galilee superior and computer science professor of Saint Thomas College. Okay, ellarkum kekkan pattum nu vicharikkunnu. Ellarkum namaskaram. ബഹുമാനപ്പെട്ട പോളച്ചനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും മനസ്സിലാക്കുന്നതും സംസാരിച്ചൊക്കെ ഞാൻ ഇവിടെ വന്നു പറയാം.
ആൽഡ്രിയ സാബു ചേതന സ്റ്റുഡന്റ് ആണ്, തോമസ് അച്ഛൻ്റെ ശിഷ്യയും കൂടിയാണ്, പോൾ പൂവത്തിങ്ങൽ അച്ഛൻ്റെ ശിഷ്യയാണ്. ആൽഡ്രിയ സാബു, ഹലോ, കേൾക്കാനുണ്ടോ? ആ, ഉണ്ട് ഉണ്ട്. പാടും പാതിരി എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ അച്ഛന് ഹൃദയപൂർവ്വം ജന്മദിനാശംസകൾ നേരുന്നു. ക്രൈസ്റ്റ് കോളേജിൽ മുൻ മലയാളം പ്രൊഫസറായിരുന്ന വി എ വർഗീസ രചിച്ച് ദിവ്യഗായകൻ എന്ന കവിത പോളച്ചന് അർച്ചനയായി അർപ്പിക്കുന്നു. ഷഷ്ടി പൂർത്തിയിലെത്തി ഫാദർ പോൾ പൂവത്തിങ്കൽ മംഗളങ്ങൾ നേരുന്നു. നഗരത്തിൽ പള്ളികൾ മുഴക്കിയു ചാവര വിശുദ്ധന്റെ സഭയിലൊരാളായി സംഗീത സാമ്രാജ്യത്തിൽ ലോക പൗരനുമാ പാട്ടിനെ പാട്ടിലാക്കി പാടും പാതിരിയ കലകൾക്കു വേദികൾ പലതേകി സംഗീത പാഠങ്ങള ശിഷ്യരെ ആകർഷിച്ചു ചേതന കലാലയ സാരഥിയായി തീർന്നു. ആത്മീയ പൂങ്കാവന ദിവ്യ ഗായക തവ ഷഷ്ടി പൂർത്തിയിൽ നേടാ നന്മയും ഐശ്വര്യവും ഷഷ്ടി പൂർത്തിയിൽ നേടാ നന്മയും ഐശ്വര്യവും. Thank you. ഡോക്ടർ പോൾ പൂവത്തിങ്കൽ അച്ഛന് ആശംസ നേർന്നുകൊണ്ട് മലയാള ചലച്ചിത്രവേദിയുടെ അഭിമാനമായ നമ്മളെ ഏവർക്കും പ്രിയ ഗായിക ഡോക്ടർ സുജാത മോഹൻ. നമസ്കാരം. ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കലിന് ആദ്യം തന്നെ എന്റെയും മോഹന്റെയും ശ്വേതയുടെയും പിറന്നാൾ ആശംസകൾ. ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾക്കും അതിൻ്റെ കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാം മനസ്സ് നിറഞ്ഞ ആശംസകൾ. ഫാദറിനെ എനിക്ക് ദാസേട്ടൻ്റെ വീട്ടിൽ നിന്ന് ദാസേട്ടൻ വഴിയാണ് എനിക്ക് ഫാദറായിട്ടുള്ള ആദ്യത്തെ പരിചയം. ദാസേട്ടൻ്റെ കൂടെ തമ്പുര സ്റ്റേജിലിരുന്ന് തമ്പുര വായിക്കുന്ന ഫാദറ്, കർണാട്ടിക്ക് പാടുന്ന ഫാദർ, ഇങ്ങനെയൊക്കെ എനിക്ക് എപ്പോഴും അദ്ദേഹം ഒരു അത്ഭുതം ഉളവാക്കിയിട്ടേ ഉള്ളൂ. ഒരു ഒരു എപ്പോഴും ഒരു അതൊരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആണ് ഫാദറിന്റെ അടുത്ത് ഇങ്ങനെ സംഗീതം കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടി ഒരു നല്ല ഓക്കോളജിസ്റ്റായി, ചേതനയുടെ ഡയറക്ടറായി, മ്യൂസിക് ഡയറക്ടറായി, ഇങ്ങനെ പല മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രാവീണ്യം തെളിയിച്ചു, ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സിനെല്ലാം എല്ലാ അനുഗ്രഹം ഈശ്വരത്തെ ഉണ്ടാകട്ടെ. എൻ്റെ ഫാദറിന് ദീർഘായുസ് ആരോഗ്യം എല്ലാ ഭാഗ്യവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോളച്ചന് ആശംസ നേർന്നുകൊണ്ട് ഫാദർ വർഗീസ് ആലങ്ങാടൻ, യു എസ് എം ഡയറക്ടർ. My dear Father Paul,
am extremely happy that you are celebrating 60 years of your life on this planet. Dear Father Paul, we met in Delhi 28 years ago. I thank God for the gift of your son to me and to UASM, Universal Solidarity Movement. Dear Father Paul, in my knowledge, you are the only priest who has taken music as a sadhana. And the passion you elegant, hard work, self-discipline, and trusting God help you to accomplish all that you have achieved. You have been an inspiration. What are some songs you have been blessed and peace for telling me you know, during the interfaith prayer for peace. Dr. Paul Poothengalachane, Ashamsar Nirvanai, CMD Rajendra, Gana Rajidavu, Sangeetha Samvidhayakan. ദൈവഗായകൻ പോളച്ചന് എൻ്റെ ഹൃദ്യമായ ആശംസകൾ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഉത്തരവുത്തരവ് വിരാജിക്കുന്നു. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ കാരുണ്യപ്രവർത്തനങ്ങൾ എൻ്റെ എല്ലാവിധ പിന്തുണയും അത് ഉപാധികം വിജയിക്കുന്നു. പ്രമാണ ശ്രീ പ്രഭാകരൻ പഴശ്ശി, സെക്രട്ടറി കേരള സംഗീത നാടക അക്കാദമി, തൃശൂർ. സംഗീതത്തിന് അസാമാന്യമായ സാധ്യതകളുണ്ട്. മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കാനും സമൂഹത്തെ ആകെ ആത്മീയമായി ആത്മാവിൽ എല്ലാ ആത്മാവിലും പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കാനും പരസ്പര ഐക്യം ഊട്ടി വളർത്താനും ഒക്കെ സഹായിക്കുന്ന ദിവ്യമായ ഒരു വരദാനമാണ് സംഗീതം. ആ സംഗീതം നമ്മുടെ ഫാദർ പോൾ പോവത്തിങ്കലിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സിദ്ധിയായി മാറുകയും അത് അദ്ദേഹം സമൂഹ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ചേതനയുടെ എല്ലാമെല്ലാമായ പുകത്തിങ്കലച്ചന് സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി എന്ന നിലയും അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി വേളയും എല്ലാ ആശംസകളും നേരുകയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു സഹോദര സ്ഥാപനം എന്നുപോലും വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഞങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന പല കാര്യങ്ങളിലും സഹകരിക്കുന്ന ചേതനയുടെ ഡയറക്ടർ നമ്മുടെ ഫാദർ പോൾ പുകത്തിങ്കലിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ജേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ അവസരത്തിൽ സംഗീത നാടക അക്കാദമിക്ക് വേണ്ടി അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയും ചെയ്യുന്നു. താങ്ക് യു പ്രൊഫസർ. നെക്സ്റ്റ് വി ഹാവ് അനദർ ആർട്ടിസ്റ്റ് പ്രീസ്റ്റ്, Father Dr. Saju George S.J., a dancer from Kolkata, with his greetings for Father Paul. Hello, dear Father Paul Poothengal. I wish you a very, very happy birthday, especially on your 60th birthday, on your Shashti Bhukti day. I know you for decades
as a great musician and a great vocalist. Now I come to know you very happily as a great philanthropist too. May God bless you. I wish you the very best and may your dreams come true. Happy birthday to you, Father Paul. Next, we have another close friend of Father Paul from America, Rachel Chaco, Professor Rachel Chaco from Whitman College, America. Happy birthday, Father Paul, especially on this momentous 60th birthday for you. We are honored to be able to celebrate with you. We wish you all the joy, love, and happiness and blessings in the year to come. Over the years, you have shown us so much kindness and shown us your generous spirit, your kind heart, and of course, you've shared with us your beautiful singing voice and beautiful music. We hope that someday, soon, we will get to be with you again in person. We are thankful to be able to call you a friend and wish you much love. Happy birthday again. Happy birthday. ശ്രീമതി പേളി ജോസ് കമ്മിറ്റി മെമ്പറാണ്, ആശംസകൾ നേരുവാനായി ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന്. കുറച്ച് സമയമായി, അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ആശംസ നേരാൻ ആഗ്രഹിക്കുകയാണ്. സംഗീതത്തിൻ്റെ ഉപാസകന്, നാദത്തിൻ്റെ ബിഷഗ്വരന്, ആത്മീയതയുടെ ആചാര്യന്, കാരുണ്യത്തിൻ്റെ തന്ത്രികൾക്ക്, ഞങ്ങളുടെ എല്ലാമെല്ലാമായ പോളച്ചന് 60th പിറന്നാൾ നിറഞ്ഞ മനസ്സോടെ ആശംസിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അച്ഛനെ ഈ സമയത്ത് നേരാൻ സന്തോഷം. താങ്ക് യു സോ മച്ച്. ശ്രീമതി ശോഭ ബാലമുരളി സംഗീതത്തെ ഏറെ സ്നേഹിക്കുകയും കലാകാരന്മാരുടെ സംഘടനയായ സ്വരത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശോഭ ബാലമുരളിയെ ആദ്യമായി ക്ഷണിക്കുന്നു. താങ്ക് യു ജോണേട്ടാ. പോളച്ച, പോളച്ചന് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. കേക്കാമോ? നിങ്ങൾക്ക് കേക്കണ്ടോ?
തൃശ്ശൂരിലെ എല്ലാ കലാകാരന്മാരുടെയും റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്കാണ് ഞാൻ ഇന്ന് ഇവിടെ പോളച്ചിന് ആശംസ അർപ്പിക്കുന്നത്. കലാകാരന്മാർക്ക് വേണ്ടി ഏത് സമയവും അപ്രോച്ച് ചെയ്യാവുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പോളച്ചൻ, സാധാരണക്കാരനായി ഡൗൺ ടു എർത്ത് ആയിട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള പോളച്ചന്, ഒരുപാട് നന്ദി. എല്ലാ കലാകാരന്മാർക്കും വേണ്ടി എല്ലാവരുടെയും പേരില് ഞാൻ 60th പിറന്നാൾ ആശംസകൾ നേരെയാണ്. ഇനിയും ഒരുപാട് കൊല്ലം സന്തോഷത്തോടും സമാധാനത്തോടും നല്ല ആരോഗ്യത്തോടും കൂടി പോളച്ചനിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ശോഭ. ശ്രീ പി എം എം ഷെറീഫ് കമ്മിറ്റി മെമ്പറാണ്, ആശംസകൾ നേരാൻ ക്ഷണിക്കുന്നു. ഹലോ, കേട്ടുണ്ട് സാറേ? പറഞ്ഞു. പ്രിയപ്പെട്ട പോളച്ച, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്? പോളച്ചന് 60th പിറന്നാളിന്റെ ദിന അസിയോട് ഡിസ്കണക്ട് ആവുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം ഒരു അവസരം തന്നതിന്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നു. ഗുഡ് നൈറ്റ്. ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി. ഓക്കേ, താങ്ക് യു. ബാറ്ററി വീക്കായി ഓർക്കാപ്പുറത്താണ്. പി എം എം ഷെറി കമ്മിറ്റി അംഗം കൊണ്ട് തന്നപ്പോഴേ ഓർക്കാപ്പുറത്താണ്. ഞാൻ കാത്തി ഹലോ. പ്രിയ സുഹൃത്തുക്കളെ, പ്രിയങ്കരനായിട്ടുള്ള ഗായകൻ ഫാദർ പോൾ പൂവത്തിങ്കിളച്ചൻ 60th എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അദ്ദേഹവുമായി പരിചയപ്പെട്ടത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു വൈദികൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു മകുടോദാഹരണം ആണ് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ, സംഗീതം എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന്റെ സ്പന്ദനമാണ്. ആ സമൂഹത്തിന്റെ സ്പന്ദനം തൻ്റെ മനസ്സിൽ തൻ്റെ ശബ്ദത്തിൽ ഏറ്റുവാങ്ങിയ ക്രാന്തദർശിയായിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് ഫാദർ പൂവത്തിങ്കൽ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ചെന്നിരുന്നാൽ തന്നെ നമുക്കൊരു പണ്ട് പറയില്ല, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തിയ വിവേകാനന്ദനെ പോലെ, അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ
ഒരു ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതി നമുക്കുണ്ടാവും, ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു വ്യക്തിത്വം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദിവ്യഗായകൻ അഥവാ ദൈവഗായകൻ എന്ന കാലുകൾ വിളിക്കുന്നത്. ഞാൻ അതൊരു ആശംസ മംഗള കവിത രചിക്കുണ്ടായി, അത് നേരത്തെ ഒരു കുട്ടി പാടുകയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇനിയും മതസൗഹാർദ്ദ രംഗത്തും സംഗീത രംഗത്തും സംഗീത സംവിധാന രംഗത്തും വായ്പാട്ട് രംഗത്തും, കച്ചേരി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, ആ രംഗത്ത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകൾ പ്രൊഫസർ വി എ വർഗീസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടിയാണ്. താങ്ക് യു സർ. ായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ട് ആയുസ്സും ആരോഗ്യവും സ്വശക്തും അദ്ദേഹം നൽകട്ടെ എല്ലാ ആശംസകളും. എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനം പോളച്ചന് ആശംസ നേർന്നു. ഇപ്പോൾ സംസാരിച്ചത് ശ്രീ സി എൽ ജോസേട്ടൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ അഭിമാനമായ പ്രശസ്ത നാടകകൃത്ത്. നെക്സ്റ്റ് വി ഹാവ് എ ഡിയർ ഫ്രണ്ട് ഓഫ് ഫാദർ പോൾ പുഗതിംഗൽ ഫ്രം അബുദാബി, ജോ ജോസഫ്, വിത്ത് വിഷസ് ഫോർ ഫാദർ പോൾ ആൻഡ് എ മെസ്സേജ്. സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോ സംസാരിക്കാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്താ മതി, സംസാരിച്ചോളൂ. ഞാൻ അച്ഛൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പോളച്ചനെ, ഈ ഇന്നത്തെ ഈ 60th വാർഷികം ആഘോഷിക്കുന്നത് സംബന്ധിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാന് അച്ഛന് 60 വയസ്സായെന്ന് പറഞ്ഞപ്പോൾ വളരെ അതിശയം തോന്നി. ആക്ച്വലി ഞാൻ വിശ്വസിച്ച അച്ഛൻ ഒരു 40 തികവിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ആദ്യമേ വിചാരിച്ചിരുന്നത്. അപ്പൊ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഫോർ മീ ഇപ്പോ പല ടാലൻസ്, സോ എ മാൻ ഓഫ് പ്രഗ്നന്റ് പാർട്സ് എന്ന് വേണം പറയാനായിട്ട്. എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അച്ഛനായിട്ട് വേണം കാണാനായിട്ട്. സോ ഇറ്റ്സ് അച്ഛൻ്റെ അച്ഛന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ഹീസ് ഗിവിംഗ് ടു അതേഴ്സ്. സോ യു നോ ദാറ്റ് ഈസ് ദി റിയൽ ക്രിസ്ത്യൻ ലൈഫ്. സോ വി ഹാവ് ടു യു നോ കൺസിഡർ ഹിം ആസ് എ ധർമ്മിഷ്ഠൻ. സോ ദിസ് ഈസ് വാട്ട് യു നോ ദാറ്റ് ഐ ഹാവ് ടു കോൾ ഹിം അറ്റ് ദിസ് ടൈം. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രോഗ്രാമിൽ ഈ അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിയോടുകൂടി ഇന്ന് പല കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. അതിനെ ഫ്രണ്ട്സും അച്ഛൻ്റെ സ്റ്റുഡൻസും ഒക്കെ കൂടി ചെയ്യുന്ന ഈ കാര്യങ്ങൾ വളരെ നന്നായിരിക്കുന്നു. അത് ഈ കോവിഡ് സിറ്റുവേഷനിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തക്കാനുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് വളരെ തൃപ്തി തോന്നുന്നു. അതിലെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, സോ ഈ കാര്യത്തിൽ ഒരു ഗുഡ് സാമരിട്ടൻ എന്നുള്ള പേര് കൂടി അച്ഛന് കൊടുക്കേണ്ടതാണ് ഈ ഈ അവസരത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അബുദാബിയിലെ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൻ്റെയും എൻ്റെ പേഴ്സണലായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനയും നന്മയും നേർന്നുകൊള്ളട്ടെ. താങ്ക് യു വെരി മച്ച്.
Thank you, Mr. Joe Joseph, for your kind words and wishes. Next, we have another dear friend, Mr. Joe Skumbli-Veril, a journalist from Germany, who has been here patiently, though we had many technical difficulties. He has been here patiently. A few words, Mr. Joe Skumbli-Veril. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഈ ഒരു പ്രൗഢഗംഭീരമായ ഈ സൂം മീറ്റിങ്ങിൽ അതിഥികളുടെ ഒരു വലിയ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ എളിയ വാക്കുകളെ കേൾക്കാനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ ഒരിക്കൽ കൂടി ഞാൻ നമസ്കാരം പറയുന്നു. ബഹുമാനപ്പെട്ട പോളച്ചൻ അച്ഛനായിട്ട് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയമാണ്. എൻ്റെ ഈ ഭവനത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പാട്ടുകാരനുമല്ല, സംഗീതജ്ഞനുമല്ല, എങ്കിലും പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ പരിചയപ്പെട്ടത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. രണ്ട് ദിവസം മുമ്പ് ഞാനൊരു പത്രപ്രവർത്തനായതുകൊണ്ട് എൻ്റെ ചാനലിന് വേണ്ടി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഇനി ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷഷ്ടിപൂർത്തിയുടെ സർവവിധ മംഗളങ്ങളും ഭാവുകങ്ങളും അതിലേറെ കരുണാമയനായ സംഗീതജ്ഞനായ അനർഹളം മനുഷ്യരിൽ സംഗീതത്തിൻ്റെ അലയൊലികൾ എല്ലാ തരത്തിലും പൊഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റവറൻ ഡോക്ടർ പോൾ പൂവത്തുങ്കൽ CMI എന്ന ആ ഒരു വലിയ സംഗീതജ്ഞന് പ്രവാസി ഓൺലൈൻ എന്ന മാധ്യമത്തിൻ്റെയും അതോടൊപ്പം എൻ്റെ മ്യൂസിക് ചാനലായ കുമ്പിൾ ക്രിയേഷൻ്റെയും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നന്മകളും, അതിലുപരി ആയുരാരോഗ്യത്തോടെ ഇനിയും ഒരു നീണ്ടകാലം ജീവിക്കാനും അതിൽ കൂടി മറ്റുള്ളവർക്ക് സംഗീതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും തുറന്നു കൊടുക്കാനും കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനും എല്ലാത്തിനും നന്ദി. എല്ലാവർക്കും ഈ കോവിഡ് കാലത്ത് അതിൽ നിന്ന് മുക്തി നേടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മുന്നോട്ട് പോകട്ടെ. കരുണാമയൻ സർവേശ്വരൻ നമ്മളിൽ ആയതൊരു തൃക്കരം നീട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ എം ഹരിദാസ്, അടുത്തതായി പോളച്ചൻ ആശംസ നേരുന്നു. പ്രൊഫസർ എം ഹരിദാസ് സാറാണ്, കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് I think even Mr. Haridas is facing some technical difficulties. First of all, let me thank every one of you, those who have patiently waited throughout this session. The virtual platform always has some difficulties, though we make all the arrangements, still we face some difficulties. So there were a lot of people who couldn't share their platforms and convey their wishes, but we understand that. And we personally thank you on behalf of the committee and all the organizers for your patience and time. To wind it up, Father Paul Poorthingal will share his gratitude for all the wishes that he has received today. Before that, on behalf of all the committee members, a very happy birthday to you, Father Paul. May Lord bless you with a lot of health and more strength to do these wonderful duties that you have been serving all the artists and the other
people around you. May God bless you. Over to you, Father Paul. Thank you. ഇത്രയും നേരം ഇങ്ങനെ ഒരു പരിപാടി നടത്താനും കേൾക്കാൻ പാടില്ല. ദൈവമേ നിൻ ദാനം എത്ര മോഹനം, എന്തുക്കവേളകളിൽ നീ മാത്രമാശ്രയം, നിന്നെ കൂടാതൊന്നുമില്ലേ ജീവിതത്തിലെ ദൈവമേ സ്നേഹം എത്ര സുന്ദരം, എത്ര സുന്ദരം. അറുപത് കൊല്ലക്കാലം ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജനിക്കുവാനും ജീവിക്കുവാനും പ്രവർത്തിക്കാനൊക്കെ എന്നെ അനുവദിച്ച കരുണിവാനായ ദൈവത്തിന് നന്ദി പറയുവാൻ ഈ വലിയ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ജന്മം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സഹപാഠികളെയും എന്നെ വളർത്തി ഇതുവരെ എത്തിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട CMI സഭയെയും സഭയിലെ അംഗങ്ങളെയും പിതാക്കന്മാരെയും ഒക്കെ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. ഇന്ന് ഇങ്ങനെ ഒരു സുഹൃത് സംഗമവും അതിനോടനുബന്ധിച്ച് ഒരു കാരുണ്യ പദ്ധതിയും ഒക്കെ നടത്തുവാൻ വലിയ ഒരു സഹകരണമാണ് ഉണ്ടായത്. ഇതെല്ലാം ദൈവത്തിന്റെ കടാക്ഷമായിട്ട് കണക്കാക്കുകയാണ്. ഇന്നത്തെ ഈ സുഹൃത് സംഘം ഉദ്ഘാടനം ചെയ്ത കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു എളിയ പ്രവർത്തനം എന്ന് പറയാം, ഒരു പാവപ്പെട്ട സുഹൃത്തിന് വീട് വെച്ചിരിക്കുന്ന ആ കർമ്മം, അതിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ച എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അഭിവന്യ ആൻഡ്രൂസ് പിതാവിനെ നന്ദി കൂറി ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ഗുരു ദാസേട്ടൻ ഇന്ന് രാവിലെ സൂം മീറ്റിംഗ് വഴി എന്നോട് സംസാരിക്കുകയും ആശംസകൾ നേരുകയും അനുഗ്രഹ ആശംസകൾ എനിക്ക് കൈമാറുകയും ചെയ്തു. എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് വ്യക്തമായ ഒരു ദിശാബോധം, വലിയ ഒരു കൈത്താങ് മുന്നോട്ട് നയിച്ച ദാസേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റ വലിയ സ്നേഹത്തിന് എല്ലാവിധ അനുഗ്രഹാശംസകൾക്കും ഞാനിവിടെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ ഉപതയുടെ സഹായം അത്ര അന്റോണി പിതാവ് വൈകിയ വേളയിലും ഓടി വന്ന അദ്ദേഹത്തിന്റെ സ്നേഹവും ഒക്കെ പങ്കുവെക്കുവാനും
ആശംസകൾ നേരുവാനും കാണിച്ച വലിയ മനസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ റവന്യൂ മന്ത്രിയായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ സ്വന്തമായിട്ടുള്ള ശ്രീ രാജൻ മിനിസ്റ്റർ, അദ്ദേഹം ഞങ്ങൾ ഈ ചേതന നിൽക്കുന്ന ഇവിടുത്തെ എം എൽ എ കൂടിയാണ്, ഒല്ലൂർ എം എൽ എ. അദ്ദേഹത്തിൻ്റെ വളരെ വലിയ വാക്കുകൾക്ക് ഞങ്ങൾ നൽകുന്ന എളിയ ഉപഹാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വീകരിച്ചതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തൃശ്ശൂരിൻ്റെ അഭിമാനമായ മേയർ ശ്രീ വർഗീസ് സാറിന് എല്ലാവിധ നന്മകളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ എം എൽ എ ശ്രീ പി ബാലചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ അച്ഛൻ, പ്രൊവിൻഷ്യൽ അച്ഛൻ, പ്രത്യേകിച്ച് ജനറൽ അച്ഛൻ തോമസ് ചാത്തമ്പറമ്പിൽ അച്ഛൻ, അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നല്ലൊരു സുഹൃത്തും പിതാവും കൂടിയാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ സി എം ഐ തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയുടെ സാരഥിയായിട്ടുള്ള യുവാവായിട്ടുള്ള ഡേവിസ് പനക്കലച്ചൻ, അദ്ദേഹത്തിന് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ദേവമാതാ പ്രവിശ്യയ്ക്ക് യുവത്വം ഉള്ളൊരു നേതൃത്വം നൽകിക്കൊണ്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം, സ്നേഹം, കരുതൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിന് എത്രയും നന്ദി പറഞ്ഞാലും മതിയാകില്ല. അത്രയ്ക്കധികം ഞാൻ ഈ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ആശംസകൾ അർപ്പിച്ച ഒരുപാട് പേരുണ്ട്. ശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ, വളരെ പ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയേട്ടൻ, അതുപോലെ തന്നെ നമ്മളുടെ ഗായകരായിട്ടുള്ള ജി വേണുഗോപാൽ, പ്രദീപ് സോമസുന്ദരം, മധു ബാലകൃഷ്ണൻ, പിന്നെ സംഗീത സംവിധായകരായിട്ടുള്ള നമ്മുടെ ഔസേപ്പച്ചൻ സാറ്, ജെറി അമൽദേവ് സാറ്, വിദ്യാധരൻ മാഷ്, അങ്ങനെ അതുപോലെ തന്നെ എം ഡി രാജേന്ദ്രൻ സാറ്, ഒത്തിരി പേര്, ജ്യോത്സന, ഗായത്രി, അൽഫോൻസ് എല്ലാവരും, അതുപോലെ തന്നെ ഫാദർ ആൻജോ, ഒത്തിരി പേര് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുക ആശംസകൾ നേരുകയും ചെയ്തു. ഐ വുഡ് ലൈക്ക് ടു ഓൾസോ താങ്ക് മൈ ഗ്രേറ്റ് ഫ്രണ്ട്സ് ഫ്രം അമേരിക്ക, മിസ്റ്റർ റൂസ്വെൽറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്പറ സിംഗർ ആൻഡ് ഹി ഗേവ് എ വണ്ടർഫുൾ പ്രോഗ്രാം ഏർലി ദിസ് ഈവനിങ്. ഐ താങ്ക് ഹിം ഫ്രം മൈ ഹാർട്ട് ആൻഡ് ഓൾസോ അവർ ഫ്രണ്ട്സ് ബെത്ത് ഫാൽക്കൻ, ഹർ ഹസ്ബൻഡ് റിട്ട്, ഹർ സിസ്റ്റർ ആൻ മേരി ഫാൽക്കൺ, ദേ ഹാഡ് ഗിവൺ അസ് എ വണ്ടർഫുൾ മ്യൂസിക്കൽ പെർഫോമൻസ് വിത്ത് ദെയർ ഗ്രേറ്റ് ടാലൻസ് ആൻഡ് ദേ ആർ വെരി സപ്പോർട്ടീവ് ടു മീ, എസ്പെഷ്യലി ഇൻ മെനി റെസ്പെക്ട്സ്, എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് വോക്കോളജി, പൻ അമേരിക്കൻ വോക്കോളജി അസോസിയേഷൻ. ഐ താങ്ക് ദം സിൻസിയർലി. ആൻഡ് ഓൾസോ മൈ വെരി ക്ലോസ് ഫ്രണ്ട് ഡേവിഡ് ക്ലെയ്മൻ, he also and also gave a beautiful song. David is a very close friend of mine, right from early 90s. I thank him sincerely. അതുപോലെ തന്നെ ഇന്ന് ആശംസകൾ അർപ്പിച്ച മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സി അനിൽ ഉള്ളത്തോൾ, അതുപോലെ തന്നെ തമിഴ്നാട് ഫൈൻ ആർട്സ് ആൻഡ് മ്യൂസിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീമതി പ്രമീള ഗുരുമൂർത്തി, കലാമണ്ഡലം ഡി വിഡ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ, പിന്നെ എൻ്റെ സംഗീത ഗുരുപുതരായിട്ടുള്ള ചന്ദ്രമന നാരായണൻ നമ്പൂതിരി, ഒരുപാട് കാലമായിട്ട് എന്നെ സംഗീതം പഠിപ്പിക്കുന്ന എൻ്റെ വളരെ സ്നേഹനിധിയായിട്ടുള്ള ഗുരുപുതനാണ്. അതുപോലെ തന്നെ പ്രൊഫസർ അബ്ദുൾ അസീസ്, അദ്ദേഹം എല്ലാ കച്ചേരികൾക്കും ഉണ്ടാവും, മാത്രമല്ല എനിക്ക് സംഗീതത്തിൽ നല്ല ഒരു ഒരു ഗുരുതുല്യനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടി വി മണികണ്ഠൻ, പ്രൊഫസർ ഗ്രിഗറി വാൾക്കർ, അങ്ങനെ ഒട്ടനവധി പേര് ഇന്ന് ആശംസകൾ അർപ്പിച്ചു. ഫാദർ സാജു ജോർജ്, ശ്രീ പ്രഭാകരൻ പഴശ്ശി, സി എൽ ജോസേട്ടൻ, ശ്രീ എൻ പി ചന്ദ്രശേഖരൻ, പിന്നെ അതുപോലെ തന്നെ ചേതനയുടെ ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള തോമസ് ചക്കാലമറ്റത്തച്ഛൻ, ഈ ഗലീലി ആശ്രമത്തിന്റെ പ്രിയോറായിട്ടുള്ള സുപ്പീരിയറായിട്ടുള്ള
അനിൽ കോങ്കോത്തച്ഛൻ മറ്റെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സുഹൃത് സംഗമം സംഘടിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ പ്രൊഫസർ വി എ വർഗീസ്, ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഇന്ന് സ്വാഗതം ആശംസിച്ച എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളായിട്ടുള്ള പ്രൊഫസർ ജോർജസ് പോൾ, അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായുള്ള പ്രൊഫസർ സെബാസ്റ്റ്യൻ ജോസഫ്, അതുപോലെ തന്നെ ശ്രീ ആന്റണി, ഇതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഇതിന്റെ പിആർഒ ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ശ്രീ എം ഡി പോളി, ഇവർക്കൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ പുതിയ വീട് വെക്കുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചുള്ള ശ്രീ ജോസൻ കടവി, ജോയി ചേട്ടൻ, അവരെയൊക്കെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സൂം ഇവിടെ മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ സൂം സോഫ്റ്റ്വെയർ തന്നെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റുഡൻറ്റും കൂടിയുള്ള ശ്രീ സ്റ്റീഫൻ ദേവസി ഒക്കെ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോ ചേട്ടൻ അബുദാബിയിൽ നിന്ന് വളരെ വൈകിയ വേളയിലാണ് അദ്ദേഹം നന്ദി പറഞ്ഞു, അദ്ദേഹം ആശംസകൾ നേർന്നു. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പത്രപ്രവർത്തകനും സുഹൃത്തുമായുള്ള ശ്രീ ജോസ് കുമ്പിളിവേലിൽ, അവർക്കെല്ലാം നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ശ്രീ ദിലീപ് വർഗീസ് 100,000 രൂപ അദ്ദേഹം സംഭാവനയായിട്ട് തരികയുണ്ടായി. അതുപോലെ പിന്നെ ഒത്തിരി സുഹൃത്തുക്കള് പലതരത്തിലുള്ള അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ധാരാളം പേര് ഞങ്ങളോടുകൂടി സഹകരിക്കും, ഇനിയുള്ള ദിവസങ്ങളിൽ ഒത്തുചേരുമെന്ന് പ്രതീക്ഷയുണ്ട്. ശ്രീ ദിലീപ് വർഗീസിന് ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാഞ്ഞത്. അതുപോലെ തന്നെ അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ മാതൃസംഘടനയായുള്ള ഫോമയുടെ പ്രസിഡന്റ് ശ്രീ അനിയൻ ജോർജ്, അദ്ദേഹം ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാണ് ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയ തിരിഞ്ഞാലക്കുട രൂപതയുടെ അധ്യക്ഷൻ പോളി കണ്ണുകാടൻ പിതാവ്, അദ്ദേഹം ഇതിൽ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് കയറാൻ പറ്റാതെ പോയത്. അതുപോലെ തന്നെ ചേതനയുടെ കൗൺസിലറായിട്ടുള്ള ഫ്രാൻസിസ് കുരിശേരിച്ചൻ, അദ്ദേഹത്തിനും ഇവിടെ ആശംസ അർപ്പിച്ച എൻ്റെ സ്വന്തം ഇടവക വികാരിയുള്ള ഫാദർ ജോയ് അടമ്പൂകുളം, ദേവസി പന്തലുക്കാരൻ, എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇതിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. ഇത്രയോ സമയത്ത് ഇതിന്റെ പുറകില് ചേതനയുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിച്ച ലിൻഡോ ആന്റണി, അവർക്കൊക്കെ നന്ദി. അതുപോലെ തന്നെ അവരോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ എന്താണ് പേറ്റൻസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫസർ എം ഹരിദാസ്, പ്രൊഫസർ പോൾസൺ ചാലിശ്ശേരി, അങ്ങനെ ഒട്ട് അനവധി പേരുണ്ട്. അവരെല്ലാവരെയും ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയ ഈ വലിയ ദിവസത്തിന്, സന്തോഷകരമായ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നും, അവർക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് വേദനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവം ആശ്വാസം പകരട്ടെ, സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you. Thank you, Acha.